അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, എല്ലാവർക്കും നമസ്കാരം. ആരെങ്കിലും ലൈവിലുണ്ടോ? എന്തായാലും കമൻറ്റുകൾ ഞാൻ സൈഡിലേക്ക് മാറ്റുകയാണ്. കമൻറ്റുകൾ മാറ്റിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ കമൻറ്റുകൾ ഞാൻ വായിക്കില്ല. കമൻറ്റുകൾ പണ്ടേ നമുക്ക് വായിച്ചുള്ള പരിചയമില്ലല്ലോ. കാരണം കമൻറ്റുകളിൽ മുഴുവൻ നിങ്ങൾ എൻ്റെ മാതാപിതാക്കളെ തെറി, നിരന്തരമായി തെറി മാത്രം എഴുതി വിട്ടുകൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻറ്റുകൾ പണ്ടേ ഞാൻ നോക്കാറില്ല. കമൻറ്റുകൾ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഉണ്ടാവാറ്. സത്യം വിളിച്ചു പറയുന്നവന് എന്നും തെറി കേൾക്കാൻ മാത്രമാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ വിളിക്കുന്ന ഓരോ തെറികളും എനിക്ക് സന്തോഷമാണ് ഉണ്ടാവാറ്. കാരണം അത് സത്യമാണല്ലോ. കാരണം സത്യം പറയുന്നവൻ എപ്പോഴും തെറിയാണ് ഉണ്ടാവാറ്. ഇപ്പോൾ കുടുംബത്തിലാണെങ്കിലും നമ്മളൊരു സത്യം പറയുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തും. സത്യം എന്നുള്ളത് ജയിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. നമ്മളൊരു സത്യം പറയുമ്പോൾ ആ സത്യം ജയിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതിനൊരുപാട് വശങ്ങളുണ്ട്, കോണുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അത് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സത്യം തെളിയിക്കണമെങ്കിൽ അതിന് കോടതിയിൽ കയറേണ്ടി വരും, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. സത്യം തെളിയിക്കണമെങ്കിൽ ഒരുപാട് വശങ്ങളുണ്ട്. അതിൻ്റെ സത്യത്തിൻ്റെ വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശകലനം ചെയ്യുന്നതിനപ്പുറമാണ് സത്യങ്ങളുടെ വശങ്ങൾ. ഏകദേശം 1.5 വർഷക്കാലത്തോളം ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ തെറികൾ, ആരൊക്കെയോ എഴുതി വിടുന്ന തെറികൾ. പക്ഷെ എനിക്കത് എന്താണെന്നറിയില്ല, ഈ സത്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ എനിക്ക് എന്തുകൊണ്ടോ ഞാൻ പറയുന്ന സത്യങ്ങൾ ഒരുപക്ഷെ വളരെയധികം ദേഷ്യം പിടിച്ചുകൊണ്ടും. കാരണം ഞാൻ ഒരു ഡിഫൻസ് പേഴ്സൺ ആയിരുന്നു 10-17 വയസ്സിൽ തന്നെ. അതായത് 17 വയസ്സ് കഴിഞ്ഞ് 18-ാമത്തെ വയസ്സ് എൻട്രി ആകുമ്പോൾ തന്നെ ഞാൻ ഇന്ത്യൻ ആർമിയിൽ ഒരു സോൾജിയറായിട്ട് ജോലിക്ക് കയറിയ ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ ആർമിയിലും ഒരുപാട് കറപ്ഷനും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് പ്രതികരിക്കാറുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഏതെങ്കിലും ഇന്ത്യൻ ആർമിയിലെ ജവാന്മാരുണ്ടെങ്കിൽ അവർക്കറിയാം, ഞാൻ ഒരുപാട് പ്രതികരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. ഒരുപാട് പ്രതികരിക്കുമായിരുന്നു ഞാൻ. അങ്ങനെ പ്രതികരണം ഒരുപാട് അധികമായതുകൊണ്ട് തന്നെ ഒരുപാട് കാലമൊന്നും എനിക്കവിടെ സർവീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറയുന്നത് സത്യത്തെക്കുറിച്ചാണ്. സത്യം എന്ന് പറഞ്ഞ സംഗതി എത്രമാത്രം വികൃതമാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാനിനി ഓരോരോ വോയിസ് ക്ലിപ്പുകൾ ഇങ്ങനെ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഓരോരോ സത്യങ്ങളെ, ഓരോരുത്തർ സത്യം പറയുന്നതിൻ്റെ സ്റ്റൈലുകൾ ഇങ്ങനെ കേൾപ്പിച്ചു തരാം. ലൈവ് കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരിലേക്ക് അത് എത്തിപ്പെടും. അതിലൂടെ മറ്റുള്ളവർക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്, ഞാൻ ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സക്ക്. നെറ്റ്വർക്ക് സ്ലോ ആണ്. ആവശ്യമായത് 25 ലക്ഷം ആണെങ്കിൽ അവർക്ക് 35 ലക്ഷം രൂപ കൊടുത്തിട്ടേ. എന്താ നെറ്റ്വർക്ക്, എങ്ങനെ? ബാക്കിയുള്ള സംഖ്യ മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുക്കൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് കല്ല് വെച്ച നുണയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം സത്യമാണ് എന്ന്. മൂപ്പര് പറയണ വേറൊന്നുമില്ല, തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്, ഞാൻ ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സക്ക് ആവശ്യമായത് 25 ലക്ഷം ആണെങ്കിൽ അവർക്ക് 35 ലക്ഷം രൂപ കൊടുത്തിട്ടേ ബാക്കിയുള്ള സംഖ്യ മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുക്കൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് കല്ല് വെച്ച നുണയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം സത്യമാണ് എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്.
എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. ഞാൻ ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായത് 25 ലക്ഷം ആണെങ്കിൽ അവർക്ക് 35 ലക്ഷം രൂപ കൊടുത്തിട്ടേ ബാക്കിയുള്ള സംഖ്യ മറ്റുള്ള രോഗികൾക്ക് വീതിച്ചു കൊടുക്കൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് കല്ല് വെച്ച നുണയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം സത്യമാണ് എന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവർക്കും മതി മതി പറഞ്ഞ മതി നിർത്ത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊക്കെ. എന്താ ചങ്ങനെ കുറിച്ച് പറയുക? അടുത്ത കേൾപ്പിക്ക കേട്ടോ. കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത് കേൾപ്പിക്കാന്. നെറ്റ് വളരെ സ്ലോ ആണ്. ഹക്കീമേ, നിന്നെ ഞാൻ വെല്ലുവിളിക്കുക, നീ ഒന്ന് കാണിക്കി. നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒന്ന്, നീ ഞാനിപ്പോ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാ എനിക്ക് ഏകദേശം 20, 25, 30 ലക്ഷം രൂപ അടുത്ത് മാക്സിമം ഒരാഴ്ചക്കുള്ളിൽ വരുന്നുണ്ട്. നിന്നെ ഞാൻ വെല്ലുവിളിക്കുക ഹക്കീമേ, നിന്നെ ഞാൻ വെല്ലുവിളിക്കുക, നീ ഒന്ന് കാണിക്കും. ഇതൊക്കെ ഇങ്ങനെ കേൾപ്പിക്കട്ടോ, ഞാൻ അവരൊന്നും ഇങ്ങനെ കേൾപ്പിച്ചു തരാണ്. ഇവരൊക്കെ പടച്ചോന്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. തട്ടിക്കൊണ്ടുപോയി കട്ടിട്ട് പോയി, അതിന്റെ കണക്ക് കാണണം, അത് ആർക്ക് പുറത്തുനിന്ന് അറിയണം, ഒക്കെ അറിയണം എന്ന് പറഞ്ഞു വന്നാൽ 2-3 കൊല്ലം മുമ്പ് ചെയ്ത വിഷയങ്ങളാണ്. വയനാട്ടിലെ വിഷയമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മാർച്ച് 2019 2 കൊല്ലം മുമ്പ് ചെയ്തതാ. എനിക്ക് നമുക്കിപ്പോ 1 ആഴ്ച മുമ്പ് നടന്നത് തന്നെ ചോദിച്ചാൽ നമുക്കറിയില്ല. ആ ഒരു കാലത്ത് 2 കൊല്ലം മുമ്പ് തറന്നത് ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു, ആ പൈസ വാങ്ങി എന്ത് ചെയ്തു, ഈ പൈസ വാങ്ങി എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ അത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സത്യത്തിലെ മാനസികമായിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചതിനകത്ത് കിടന്നതാണ്. ഇപ്പൊ ഇത്രയും ആളുകൾ വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താണ്. ഈ നിൽക്കുന്ന മറുപടി ഒന്നും നോക്കിയില്ല കൃത്യമായിട്ട്. പിന്നെ ആരും വിളിക്കല്ലോ, കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് നമ്മൾ ആപ്പിടെ അടുത്ത് ഗൂഗിളിലേക്ക്, ഗൂഗിൾ സ്റ്റോറേജിലേക്ക് ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് മാസത്തെ ചോദിച്ചാലും ആ മാസത്തെ ഗൂഗിൾ സ്റ്റോറേജിൽ കയറി കഴിഞ്ഞാൽ കൊടുത്ത ആളുകളുടെ ഡീറ്റെയിൽ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയൊന്നും എനിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ടെണ്ണത്തിന്, കാരണം ഇത് രണ്ടും അടുത്തടുത്ത ദിവസങ്ങളിലാണ് ചെയ്ത്, 20 ദിവസത്തെ ഗ്യാപ്പിലാണ് രണ്ടിന്റെ ബാലൻസ് ഉള്ളത്. അതുകൊണ്ട് ആ ഒരു മാസത്തിലാണ് എല്ലാം കൊടുത്തു തീർത്തത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയത്. പിന്നീട് ഞാൻ ഗൂഗിൾ സ്റ്റോറേജിൽ കയറി അതാത് ഡേറ്റുകൾ നോക്കിയിട്ട് ഈ പറഞ്ഞ ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഞാൻ രണ്ടാമത് ഇത്രയാണ്, ഇന്ന ആളുടെ ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരാളുടെ 1 രൂപ ഫിറോസ് കുന്നമ്മൂർ എത്തുന്നു നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതെവിടെ എന്നേ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുള്ളൂ. അതായത് നിങ്ങൾ ചോദിച്ചതാണ് സഹദിന്റെ കൊടുത്തപ്പോ ജുനൈദയുടെ പൈസ എവിടെ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. എവിടെ എന്നേ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും ഞാൻ എടുത്തു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ന ആളുകൾക്ക് കൊടുത്തു എന്ന് വായ കൊണ്ട് പറയാനല്ല, അത് കൃത്യമായി ഫോട്ടോ എടുത്ത ഇമേജും ഡേറ്റും വെച്ച് പറയാൻ ഫിറോസ് കുന്നമ്മറുമ്പിന് സാധിക്കും. കൃത്യമായി രേഖകളായിട്ട് തന്നെ പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് വരെ ഇപ്പോഴും ഞാൻ പറയണം, ഞാൻ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിന്നും ഒരാളുടെയും ഒരു ചിരിച്ചോളി ചിരിക്കലാണ്. അപ്പൊ എന്താ ചെയ്യുക, എന്താ ചെയ്യാൻ പറ്റൂ. നീ കാണിക്കട്ടോ. ചോദിച്ചാലും ഞാനിത് ബോധ്യപ്പെടുത്താൻ തയ്യാറാണ്. കാരണം ഇത് എന്റെ അല്ലല്ലോ, എന്റെ ആണെങ്കിൽ പോയി പണിവെക്കാൻ പറയും, അതാരാണെങ്കിലും ഞാൻ പറയും നിങ്ങൾ പോയി പണിവെക്കുന്നത് ഇത് എന്റെ അല്ല നിങ്ങളുടെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ എന്റെ അടുത്ത് വന്നാൽ മതി. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് എന്റെ കയ്യിലുണ്ട് കേട്ടോ, ഫോണിലുണ്ട്, എന്റെ കയ്യിലുണ്ട്, പ്രിന്റ് ഉണ്ട്. ഇനി വേണ്ടവർക്ക് ബാങ്കൊന്നും എടുക്കാവൊക്കെ ചെയ്യാം. ഇപ്പൊ തന്നെ ഞാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. എന്റെ ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പോകുന്ന ഒരു രൂപത്തിലേക്ക് ഞാൻ മാറ്റാൻ പോകുന്നു. കാരണം എന്റെ ചാരിറ്റി പ്രവർത്തനം ഞാൻ ഈ ഒരു വെബ്സൈറ്റിലൂടെ ജനങ്ങളെ അറിയിക്കാൻ പോവാ. ആർക്ക് വേണമെങ്കിലും എന്റെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളെ കുറിച്ചും നമ്മൾ കൊടുക്കുന്ന പൈസയെ കുറിച്ചും ചെയ്യുന്ന വീഡിയോസിൽ വന്ന എമൗണ്ടിനെ കുറിച്ചും അത് ആർക്കൊക്കെ കൊടുത്തു എന്നതിനെ കുറിച്ചൊക്കെ ഇനി ആർക്ക് വേണമെങ്കിലും എന്റെ വെബ്സൈറ്റിലൂടെ കയറി നോക്കാവുന്നതാണ്. കാരണം അതിനകത്ത് 1 രൂപ പോലും മറ്റൊരു തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാൻ സാധിക്കും. അപ്പോ യഥാർത്ഥത്തിൽ കണക്ക് ചോദിക്കേണ്ടത് എന്നോടല്ല, ചോദിക്കേണ്ടത് പണം നൽകിയ ആളുകൾ
ആ രോഗിയോടാണ് ചോദിക്കേണ്ടത്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം നിങ്ങൾ പൈസ തന്നത് എനിക്കല്ല, നിങ്ങൾ പൈസ തന്നത് രോഗിക്കാണ്. നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്ന ഇവിടെ ഒരു കാര്യം പറയേണ്ടത്, നിങ്ങളുടെ പൈസ തന്നത് നിങ്ങൾ രോഗിക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ രോഗിയുടെ കയ്യിൽ നിന്ന് ചെക്ക് ഒപ്പിട്ട് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. എന്തൊക്കെ ഈ ചെങ്ങായി പറയാണ്, എന്താണ് ഇത്ര നാളായിട്ടും പൊതുസമൂഹം വീണ്ടും തന്തക്കുളിക്ക് തന്നെ, എൻ്റെ തന്തക്കുളിക്ക് തന്നെ ഇത്രയൊക്കെ സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ ഇങ്ങേരിങ്ങനെ മാറി 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 ലൈവിൽ വന്ന് പറഞ്ഞിട്ടും എൻ്റെ മരിച്ചു പോയ വാപ്പാൻ എന്തിനാ വിളിക്കണ മക്കളെ? നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ സുഖം കിട്ടണ്? എന്ത് സുഖം നിങ്ങൾക്ക് കിട്ടണ്? എന്നിട്ട് ഞങ്ങളൊരു ചെറിയ, ഞാനും ശരീരം പാടെ ഒരു ചെറിയ മാലപ്പടക്കത്തിൻ്റെ ഒരു ഒരു പടക്ക പൊട്ടിച്ചിട്ടുള്ളൂ. നാളെയും മറ്റന്നാളൊക്കെ വരാൻ പോണ വീഡിയോ ഉണ്ടല്ലോ, കേരളത്തിനെ മൊത്തം പിടിച്ചു കൊടുക്കുന്ന വീഡിയോകളാണ് വരാൻ പോണത്. നിനക്കറിയോ ഇവൻ ചെയ്തിട്ടുള്ള അംഗങ്ങൾ, ഇവൻ സമൂഹത്തിനോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ, ഇവൻ മുസ്ലിം സമൂഹത്തിനോട് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ, ഇവൻ ദീനിൻ്റെ പേരിലും മരിച്ചു പോയാൽ വേറൊരു ലോകം ഉണ്ടെന്നും മരിച്ചു പോയാൽ ജീവിതം മരിക്കുകയല്ലെന്നും വേറൊരു ലോകത്തിലേക്കുള്ള എൻട്രിയാണ് മരണമെന്നും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരെ, വിശ്വാസികളുടെ പണം കാട്ടെടുത്ത് തിന്നിട്ടുള്ള ഇവനുണ്ടല്ലോ, ഇവൻ കാണിച്ചിട്ടുള്ള അംഗങ്ങൾ ചില്ലറയൊന്നുമല്ല. ആളുകളാണ് എനിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് 100% നിങ്ങൾക്കും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. അതിനകത്ത് ഒരു രൂപ പോലും നമ്മൾ ക്യാഷായിട്ട് എടുക്കുകയോ അതല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചെലവഴിക്കുകയോ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വരാം. എന്ത് സംശയം നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടിയുടെ കൂലി ഞാൻ തരാം. ഇനിയിപ്പോ അതിന്റെ ഒരു പ്രശ്നം വേണ്ട. നിങ്ങൾക്ക് ഇനിയിപ്പോ തോന്നാം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരണ്ടേ, കൊല്ലത്തു നിന്ന് വരണ്ടേ, അല്ലെങ്കിൽ ഞാൻ ഈ കാസർഗോഡ് നിന്ന് വരണ്ടേ, കണ്ണൂരിൽ നിന്ന് വരണ്ടേ ഇത് നോക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും ഒരു തയ്യാറായിട്ട് ഞാനുണ്ട്. എന്നെ വിളിക്കില്ല കേട്ടോ പ്ലീസ്, എന്നെ ആരൊക്കെയോ വിളിക്കാൻ സഹോദരങ്ങൾ എപ്പൊ വിളിക്കില്ലേ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം അതിനെ പറ്റിട്ട്. ചുരുങ്ങിയ കാലയളവില് ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ ചില്ലറൊന്നുമല്ല. ഈ ഫിറോസ് കുന്ന പറമ്പിലിനെ കൊണ്ടിട്ട് അവന്റെ ചാരുട്ടിയെ പറ്റിയിട്ടുള്ള വിമർശനം, ഞാൻ എന്റെ വീട്ടിൽ കടന്നിട്ട് മനസമാധാനമില്ലാതെ ഞാൻ എന്റെ വീട്ടിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വരിക. നിങ്ങളിൽ എത്രയോ ആളുകൾക്ക് നിങ്ങളൊക്കെ സഹായം ചോദിച്ചു വന്ന ആളുകളാണ്. എത്ര ആളുകൾക്കാണ് ഞാൻ ചെക്ക് എഴുതി കൊടുത്തത്? രോഗികളുടെ ബാലൻസ് വരുന്നതൊക്കെ ഓരോ പരിപാടികൾ വെച്ചിട്ടും അതല്ലാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടിയ ഒരാള് പോലും ജോസ് കുന്നംപറമ്പിൽ ഇന്ന ബാലൻസിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ തന്നു എന്ന് വന്ന് കിട്ടിയ ഒരാൾ പോലും എങ്ങനെയാണ് പറയുക? എന്റെ ഭായി, നിങ്ങൾ കൊടുത്ത ആൾക്കാരുടെ അടുത്തൊക്കെ അടി കൂടി പോയി പൈസ മേടിച്ച് കൊണ്ടുപോകല്ലേ ചെയ്യണത്? എന്നാൽ പിന്നെ എങ്ങനെ കിട്ടിയ ആൾ വന്ന് പറയുക? നിങ്ങളൊരു സന്തോഷത്തോടു കൂടി ഏതെങ്കിലും ഒരു രോഗിയോട് പെരുമാറിയിട്ടുണ്ടോ? നിങ്ങളൊരു രോഗിയുടെ തോളിൽ കൈയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഒരു രോഗിയുടെ അടുത്ത് പോയിരുന്നു കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും, പേടിക്കണ്ട അങ്ങടെ കിഡ്നിയല്ലേ പോയുള്ളൂ, അവിടെ അള്ളാഹുവിനോട് ദുആ ചെയ്യ് നിങ്ങളുടെ കിഡ്നിയൊക്കെ തിരിച്ചു വരും, കുറേ പൈസ ഉണ്ടായതുകൊണ്ടൊന്നും ഒന്നും ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു ആശ്വാസവാക്ക് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങളാ രോഗിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ലൈറ്റും ക്യാമറയൊക്കെ ഓൺ ചെയ്തിട്ട് കരഞ്ഞോളി കരഞ്ഞോളി കരഞ്ഞോളി, കരച്ചിൽ വരുന്നില്ല, കണ്ണുനീര് വരില്ലെങ്കിൽ ഞാൻ കുറച്ച് ഗ്ലിസറിന് ഒഴിച്ചു തരാം എന്നാണ് കണ്ണുനീര് സെറിന് ഒഴിച്ച് കരയിപ്പിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രശസ്തിക്കും പേരിനും വേണ്ടിയിട്ട് ഓലെ കരയിപ്പിച്ച് നിങ്ങളെ അക്കൗണ്ടിലേക്ക് പൈസ വരുത്തി നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാന്നല്ലാണ്ട് നിങ്ങൾ ദാനം സദക്ക ചാരിറ്റി എന്നുള്ള ഒരു അതിൻ്റെ ഒരു കൂലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാരിറ്റി ചെയ്തിട്ടുണ്ട്. എൻ്റെ സാഹിബേ, ഫിറോസ് സാഹിബേ, നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് നമുക്കെതിരേക്ക് ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചത്? എന്ന് വന്ന് പറയാതിരിക്കുമ്പോൾ ഞാൻ ചോദിക്കാണ്, നിങ്ങളൊക്കെ അഭിമാനമുള്ള ആളുകളായിട്ട് നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ഫിറോസ് വിളിക്കല്ലേ എന്റെ സഹോദരങ്ങളെ, പൈസ തന്നു എന്ന് പൊതുസമൂഹത്തോട് കണക്ക് പറയാൻ സാധിക്കാതെ അതല്ലെങ്കിൽ ഒരു കള്ളനായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് എനിക്ക് തോന്നുന്നത്. വളരെ വിഷമമുണ്ട് ആ കാര്യത്തിൽ അല്ലേ. ഇപ്പോ നിങ്ങൾ കണ്ടിട്ടോ, ഇപ്പൊ കുറച്ച് ദിവസങ്ങളെ ഒരു വയനാടത്തെ ഒരു വിഷയം, വയനാട് വിഷയത്തില് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത് 7 ലക്ഷമാണ്, 10 ലക്ഷം
ഫിറോസ് നുണ പറയല്ലേ, നുണ പറയല്ലേ. അദ്ദേഹം നിങ്ങളുടെ അടുത്ത് നിന്ന് 7 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ സർജറിക്കുള്ള പൈസയും തുടർ ചികിത്സയ്ക്കുള്ള പൈസയാണ്, ചികിത്സയ്ക്കുള്ള പൈസയാണ് ആവശ്യപ്പെട്ടത്. സർജറിക്ക് ഏകദേശം 7 ലക്ഷം രൂപ വരുമെന്നും സർജറിക്ക് ശേഷം ബാലൻസ് എമൗണ്ട്, അതായത് സർജറിക്ക് ശേഷവും ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് ശരീരത്തിൻ്റെ ദഹനപ്രക്രിയക്കാണ് ആ കുട്ടിക്ക് പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രശ്നമുള്ള ഒരു കുട്ടി, ആ കുട്ടി പറഞ്ഞെന്തെന്നറിയോ, ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞെന്തെന്നറിയോ, ആ കുട്ടിയുടെ ചികിത്സ കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി എമൗണ്ട് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ്. എന്നിട്ടും ആ സഹോദരൻ ആ പൊന്നുമോനെ, അതായത് ആദ്യത്തേത് മോളാണ്, രണ്ടാമതാണ് മോൻ ജനിച്ചത്. അപ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കാണെങ്കിലും ആ കുരുന്നിൻ്റെ ജീവൻ എന്ത് വില കൊടുത്തും നിലനിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടാവും എൻ്റെ ഫിറോസെ. എൻ്റെ നോട്ടം കണ്ടില്ലേ, നോക്കേണ്ട ആ കണ്ണ് നോക്കി നിങ്ങൾ. ഫിറോസെ, നീ ഒരു 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 വിജിലൻ്റ് ബിസിനസ് മാനാണ്, ചാരിറ്റി ബിസിനസ് മാൻ, കണ്ടില്ലേ കണ്ണ് നോക്കി പോളി നിങ്ങൾ. എന്താ അപ്പോൾ എന്നോട് പറഞ്ഞത് അതാണ്. അപ്പോൾ ആ സഹോദരൻ്റെ ഫണ്ട് വന്നത് ചികിത്സയ്ക്ക് ശേഷമാണ് കൊണ്ടുപോകേണ്ടത്. നീ ആ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ ആ ഭാവത്തിൻ്റെ കംപ്ലീറ്റ് ബാങ്ക് അക്കൗണ്ട് നീ എടുത്തിട്ട് പോയി. ബാങ്ക് അക്കൗണ്ടിൻ്റെ കൺട്രോൾ നിൻ്റെ കൺട്രോളിലാക്കി. എന്നിട്ട് നീ അവിടെ കുറേ പാർട്ടി പ്രവർത്തകരെയും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പാർട്ടി പ്രവർത്തകരെയും അതിൻ്റെ കൂടെ പള്ളിമഹലിൽ 1-2 പേരെയും നീ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ നിന്ന് ലൈവ് വിട്ടു. അതിൽ മെയിനായിട്ട് ആ ജാവേദ് എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു, ഒരു ജാവേദ്. ആ ആൺകുട്ടി അത്രയും പേര് നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴും ആ ആൺകുട്ടി നിന്നോട് ചോദിച്ചപ്പോൾ നീ അദ്ദേഹത്തിൻ്റെ ആ ജാവേദ് എന്ന് പറഞ്ഞ ആളുടെ ചോദ്യത്തിന് നീ ഉത്തരം പറഞ്ഞില്ല. 10 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കൊടുത്തു എന്നതായിരുന്നു. എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് എന്റെ പ്രവാസികളെ വിളിക്കുന്നു. വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈവ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞ കേക്കൂ. ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞ് തീരട്ടെ, എന്നിട്ട് വിളിക്കൂ. ഞാനത് വെട്ടുകിളി ആവുന്നുണ്ട്. ഹലോ, ഉണ്ടോ? വെറുതെ വിളിക്ക, വെറുതെ വിളിക്ക, വെട്ടുകിളി. ഹലോ, ആ ഹലോ ഹലോ. ഒരാളെ ഫോൺ ചെയ്യുമ്പോൾ, ഒരാളുടെ ഫോണ് നിരന്തരമായി കട്ട് ചെയ്യുമ്പോൾ അയാളെ പിന്നെയും പിന്നെയും വിളിക്കുന്നത് ഒരു ജെന്റിൽമാൻ ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും ഫോൺ വിളിക്കല്ലേ കേട്ടോ, പറയണ അങ്ങോട്ട് കേൾക്ക് കേട്ടോ. ആ നിയമങ്ങളൊക്കെ ഇപ്പം മനസ്സിലാവും. നീ ഒരു സംഖ്യയാവല്ലേ, നീ ഒരു സംഖ്യയാവല്ലേ കേട്ടോ. സംഖ്യകൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ആയിരുന്നു. എന്തു പറഞ്ഞാലും മനസ്സിലാവാത്ത കുറെ ആൾക്കാരുണ്ട് എൻ്റെ കൂടെ. ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നിട്ട് മനസ്സമാധാനം ഇല്ലാതെ ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കേണ്ട ഒരു സാഹചര്യം വരിക. നിങ്ങളിൽ എത്രയോ ആളുകൾക്ക് നിങ്ങളൊക്കെ സഹായം ചോദിച്ചു വന്ന ആളുകളാണ്. എത്ര ആളുകൾക്കാണ് ഞാൻ ചെക്ക് എഴുതി അതല്ലാതെയും രഹസ്യമായിട്ടും പരസ്യമായിട്ടൊക്കെ ഓരോ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കിട്ടിയ ഒരാൾ പോലും ജോസ് കുന്നംപറമ്പിൽ എന്താ പറയാ ചങ്ങായിമാരി, ഫോൺ അറ്റൻഡ് ചെയ്യാൻ അയക്കൂല. ഒരു മിനിറ്റ് കേട്ടോ, ഓനെ നിങ്ങട്ട് ബ്ലോക്ക് ചെയ്യ, സംഭവം കഴിഞ്ഞല്ലോ. ചെങ്ങായിമാര്.
ഒരുപാട് പറയാനുണ്ട് കേട്ടോ, ഒരുപാട്, ഒന്ന് ഒരു മണിക്കൂറൊന്നും പോരാ, ഒന്നോ രണ്ടോ മണിക്കൂറൊന്നും പോരാ അവരെ കുറിച്ചൊക്കെ പറഞ്ഞു തീർക്കാനേ. ഇവരെ കൊണ്ടൊക്കെ പറഞ്ഞു തീർക്കാൻ ഒന്നോ രണ്ടോ മണിക്കൂറൊന്നും പോരാ. കുറേ പറയാനുണ്ട്, കുറെ 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 കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് ഫിറോസ് കുന്നം പറമ്പിൽ പൈസ തന്നു എന്ന് പൊതുസമൂഹത്തോട് പറയാൻ അതൊരു അപമാനമായി തോന്നിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുമ്പോ മറ്റുള്ളവരുടെ മുന്നിൽ. ഫിറോസെ, എങ്ങനെയാണ് നിന്റെ വീഡിയോയുടെ മുമ്പിൽ വന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കുടുംബത്തിനും, അതുകൂടാതെ താങ്കൾ എഴുതി കൊടുത്ത് മറ്റുള്ളവരെ സഹായിച്ചു എന്ന് പറയുന്ന ചെക്ക് മേടിച്ച ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് താങ്കളുടെ മുമ്പിൽ വന്ന് പറയാനുള്ള ഒരു നന്ദികേട് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനാണ് ഞാൻ നിൻ്റെ കൂടെ നടന്ന നാൾ മുതൽ പറയുന്നത്, ഒരു ട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് ഒരു അഡ്വക്കേറ്റിനെയോ ജഡ്ജിനെയോ ഒരു പോലീസ് ഓഫീസറെയോ ഒരു റിട്ടയേർഡ് ഗവൺമെൻറ് ഓഫീസേഴ്സിനെയൊക്കെ വെച്ച് നല്ല രീതിയിൽ ക്ലാരിറ്റിയോട് കൂടി ഒരു ട്രസ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് ആ ട്രസ്റ്റ് അക്കൗണ്ടിലൂടെ പൈസ മേടിച്ച് സഹായങ്ങളൊക്കെ ഡയറക്റ്റ് ഹോസ്പിറ്റലിലൂടെ, ഡയറക്റ്റ് ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഹോസ്പിറ്റലിലൂടെയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സുതാര്യതയോടുകൂടി ചാരിറ്റി ചെയ്യണമെന്ന് ഞാൻ നിന്നെ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എറണാകുളത്ത് നമ്മൾ മറ്റേ വൈറ്റില ജംഗ്ഷനിൽ, വൈറ്റിലല്ല, ടി ബി പി എൽ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഏകദേശം 1.5 മണിക്കൂറോളം കാറിലിരുന്നു കൊണ്ട് നമ്മൾ സംസാരിച്ച, ഓർമ്മയുണ്ടോ? അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. അന്ന് ഞാൻ വളരെ ഹക്കായി പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഫിറോസെ. അന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, ഫിറോസെ ഇതൊന്നും ശരിയായിട്ടില്ല, ശരിയായ രീതിയല്ല എന്നൊക്കെ. എന്നിട്ട് ഞാൻ മുഹമ്മദ് അഷീലിൻ്റെ എതിരായിട്ട് പോയിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് അതേ ദിവസമാണ് ലൈവ് ഇട്ടതൊക്കെ, ഓർമ്മയുണ്ടോ? ഡോക്ടർ മുഹമ്മദ് അഷീൽ സാമൂഹ്യ സുരക്ഷാ വകുപ്പിൻ്റെ ആളുടെ എതിരായിട്ടൊക്കെ ലൈവ് ഇട്ടത് ഓർമ്മയുണ്ടോ? പറയാൻ സാധിക്കാതെ അതല്ലെങ്കിൽ ഒരു കള്ളനായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്, വളരെ വിഷമമുണ്ട് ആ കാര്യത്തിൽ. അല്ല, കള്ളനായിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫിറോസെ നീ ഇത് കള്ളത്തരം തന്നെയാണ് ചെയ്തത്, ഇത് കൽപ്പിച്ചു കൂട്ടി ചെയ്ത കള്ളത്തരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഇത് നീ അറിയാതെ ചെയ്ത തെറ്റല്ല. അള്ളാൻ്റെ നാളെ അള്ളാൻ്റെ കോടതി പോലും നിനക്ക് മാപ്പില്ല ഇതിന്. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് ഇതൊക്കെ. നീ എന്താ അറിയോ, പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നീ എന്താ അറിയോ, നീ സുഖലോലുപതയിൽ ജീവിച്ച് പഠിച്ചു പോയി. വയനാട് വിഷയത്തിൽ അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത് ചെങ്ങായിമാരെ വിളിക്കലി വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ₹10 ലക്ഷം അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു. 26 ലക്ഷം രൂപയാണ് എന്റെ അക്കൗണ്ടിൽ വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ അന്നും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ സർജറിക്കും, 17 ലക്ഷം രൂപയാണ് അതിൽ വന്നത് എന്നുമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മൾ ബാങ്കിൽ പോയി നോക്കിയപ്പോ അതിനകത്ത് 21 ലക്ഷം രൂപയാണ് വന്നത്. ഇതൊക്കെ നമ്മൾ ഓർത്ത് പറയണതാണ്. ഇതൊന്ന് രണ്ടും മുമ്പ് കഴിഞ്ഞതൊന്നും എനിക്കറിയില്ല എന്താണ് ഏറെയുള്ളതാ. പിന്നീട് നമ്മൾ ബാങ്കിൽ ഹലോ ഈ കോള് ചെയ്യുന്നത് ചിലപ്പോൾ ഫിറോസ് കുന്നം പറമ്പലിനായിരിക്കും. കാരണം ഇതൊന്നും നമ്മൾ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞ് ആൾക്കാർക്ക് ബുദ്ധി ഉണ്ടാവാൻ പാടില്ലല്ലോ. ചിലപ്പോൾ ഫിറോസ് തന്നെ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക. ഹലോ 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 കമൻ്റ് വന്നോട്ടെ, കുഴപ്പമില്ല. കമൻ്റ് ഐഡിയ ബൂട്ട് വിഡ് മീഡിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികളുണ്ടല്ലോ, അതായത് ഫിറോസ് കുന്നമ്പറമ്പിൽ ഹറാമിനുണ്ടാക്കിയിട്ടുള്ള കുറേ പൈസ ഉണ്ട്. ആ പൈസ പല മീഡിയ കമ്പനികൾക്കും കൊടുത്തിട്ടേ ഉറപ്പുണ്ടെന്നുള്ളത് നാളെ മറ്റന്നാളൊരു വീഡിയോ വരുന്നുണ്ട്, അതുകൂടി കാണുമ്പോൾ ഉറപ്പായിക്കോളും. അല്ല, വയനാട്ടിലെ കേസൊക്കെ പൊതുസമൂഹത്തിന് മൊത്തം അറിയാലോ. ഈ ഫോൺ കട്ട് ചെയ്യേ. സ്റ്റേറ്റ്മെന്റ് പ്രകാരം നോക്കുമ്പോ 12 ലക്ഷം 12 ലക്ഷത്തി 43,000 രൂപ
അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്തതായിട്ട് സ്റ്റേറ്റ്മെന്റിൽ കാണുന്നുണ്ട്. ഇനി ആ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 12 ലക്ഷത്തിൽ നിന്ന് വേറെ ആർക്കെങ്കിലും അദ്ദേഹത്തിന്റെ കൈ. ഹലോ, हेलो 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 अदे अपड़े नमक पर क्यों कहो इंपावर अवद इतने कुरे पेरलो पणीड़ा जीविक इन या नाम सपोर्ट आलका कोई संशय चो या मैं अब दिवस तोरुम ओरो दिवस चलो तोरुम इंगे ओर विषय नाम चुरी पड़क पोटो चड़क पोटो निे एंण इलाकन अब ना मतना वरा वीडियो कवरवस्थ अब यान ओरोपड़ पे अदायट आर कॉलान वह और फोन या स्विच ऑफ ईर फोन अलग वे फोन या फोन ऑन ऑन उड़े कॉल वन हलो 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 और मिनट फोन ऑन आटे नमुक कुछ नमुक संसा क्यों नीति संसा पर पावल पावलो एल आवश्यक अब ई पाव आवश्यक वाले अत्यावश्य क्यों कम पेटरा किड्नी पीरा लिवर ट्रांसप्लांटेशन वे वन पेटर आत्महत्यर कुटे पेट भर्तव मई भार्य कुछ विधवय अनेस वो इन केस इन चाटी प्रवर्तक ऐटों वलिए आयुधम अब समूह प्रश्न वो राष्ट्रीय अत्यावश्यम कड़को कणड़ा इन मोबाइल पड़को സമൂഹ ജോലിയൊന്നും ഇല്ലാത്ത കുറേ ചെറുപ്പക്കാർ ഇങ്ങനെ ഇറങ്ങി നടന്നു. അതിൽ ചില ചെറുപ്പക്കാരൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരുണ്ട്. ചിലരൊക്കെ ഈ പറഞ്ഞ പോലെ അത് മുതലെടുത്തുകൊണ്ട് ഇവനെ പോലെയുള്ള ചെറുപ്പക്കാർ ആർഭാട ജീവിതം നയിക്കുന്നവർ. കാരണം ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഹലോ, അതെ നമസ്കാരം. അതെ, ആരാണ്? ലൈവിലാണ്. എങ്ങനെയാണ് മനസ്സിലായില്ല? വയനാട്ടില്? അതെ അതെ. പണം തിരിച്ചു കൊടുക്കണല്ലോ. കാരണം ഒരു മിനിറ്റ്, ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് രണ്ടാമത്തെ കുട്ടിക്കാണ് ഈ ഒരു അസുഖം വന്നിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടിയുടെ ചികിത്സ കഴിയാത്ത പക്ഷം ആ കുട്ടിയുടെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് മറ്റുള്ള പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ചികിത്സ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പണം വക മാറ്റുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അപ്പോൾ ഞാൻ അതിനെതിരാണ്. കാരണം ഇപ്പോൾ വർഷ എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് അന്ന് കമൻ്റ് അടിച്ച സമയത്ത് ഞാൻ സാജൻ കേച്ചേരിക്കും ഫിറോസ് കുന്നംപറമ്പിലൊക്കെ സപ്പോർട്ട് പറഞ്ഞിരുന്ന ആളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു കോടി 30 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ വന്നിട്ട് ആ പൈസ മുഴുവൻ ആ കുട്ടിക്ക് വേണമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ചികിത്സ കഴിഞ്ഞിട്ടില്ല, കുട്ടിക്ക് ആ പണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ എന്തൊക്കെയായാലും ശരി, ഉസ്താദിന്റെ വീടുപണി പൂളക്കച്ചവടം ചെയ്യുന്ന മങ്കടയില് പെരിന്തൽമണ്ണ ഹൈവേയില് പൂളക്കച്ചവടം ചെയ്യുന്ന ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, അബ്ദുൽ കലാം ഉസ്താദ്. അവരുടെ വീഡിയോ കാണിച്ചിട്ടും വൈറലാക്കിയിട്ട്, അതായത് ഇവരുടെ ഇവരുടെ കഞ്ഞികുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിൽ വൈറലാകുന്ന വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലിടുക, അതിനുശേഷം അവിടെ ചെന്നിട്ട് ഡയറക്റ്റായിട്ട് അവരുമായിട്ട് സംസാരിക്കുക. ഈ ഒരു വൈറൽ വീഡിയോ കണ്ടതിന് ശേഷം ജനങ്ങളിൽ നിന്നും പൈസ പിരിക്കുക എന്ന് പുട്ടടിക്കുക, അതിൽ കുറച്ച് പൈസ അവരുടെ ചെലവിന് വേണ്ടി വകമാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പം പൂളക്കച്ചവടം ചെയ്യുന്ന നമ്മുടെ ചെയ്തു വന്നിരുന്ന നമ്മുടെ ഉസ്താദ് അബ്ദുൽ കലാം ഉസ്താദ്, അപ്പൊ അദ്ദേഹത്തിന്റെ വീടുപണി അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട് അതിന്റെ തറയുടെ, അതായത് സലീമുക്ക, വയനാട്ടിലുള്ള സലീമുക്കടയും അതേപോലെ വയനാട്ടിലെ നമ്മുടെ താഹിറാത്തടയും സലീമുക്കടയും ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു 120,000 രൂപയുടെ തറ പണിത് വിഷയമുണ്ടായിരുന്നു. അപ്പോൾ ആ തറ പണിതയിൽ അഴിമതി ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് നമ്മളിപ്പുറത്ത് തറ പണിതതിൻ്റെ ചിലവ് കാണിച്ചപ്പോൾ പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, 700 രൂപയ്ക്ക് ഒരു ലോഡ് മണൽ കിട്ടുമോ, മണ്ണ് കിട്ടുമോ, അതുകൂടാതെ 27 രൂപയ്ക്ക് ഒരു കട്ട കിട്ടുമോ, 5,000 രൂപയ്ക്ക് ഒരു ലോഡ് വെട്ടുകല്ല് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാനും നിങ്ങളെപ്പോലെ എന്താ പറയുക, 700 രൂപ എന്നുള്ളത് 1,400 രൂപ എന്നാക്കാം, ഡബിൾ എമൗണ്ട് ആക്കാം. ആ നിങ്ങൾക്കിപ്പോൾ ഇനി ഇപ്പോൾ ഒരുപാട് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലവ് കുറച്ച് ചെയ്യിക്കണ്ട. ഞാനൊരു ബിൽഡറും കൂടിയാണ്, പഴയനൂർ സ്വദേശികൾക്കറിയാം, വീട് വെച്ച് കൊടുക്കുന്ന ഒരു ബിസിനസ് എനിക്കുണ്ട്. സ്ഥലങ്ങൾ മേടിച്ചിട്ട് 5 സെൻറ്റും 10 സെൻറ്റും സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ട് വീട് വെച്ച് കൊടുക്കുന്ന ഒരു ബിസിനസ് കൂടി ഞാൻ ചെയ്യുന്ന ആളാണ്. ഒരുപാട് വീടുകൾ പഴയനൂർ ഏരിയയിൽ വിറ്റിട്ടുണ്ട്. അതുകൂടാതെ 1-2 വീടുകൾ ഇപ്പോഴും റെഡിമെയ്ഡായിട്ട് വെച്ച് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട് വെച്ചിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീട് പണിയുടെ തറപ്പണിക്ക് എത്ര രൂപയാകുമെന്നും തറപ്പണി മുതൽ ലിൻഡിൽ പൊക്കം വരെ എത്ര രൂപയാകുമെന്നും ലിൻഡിൽ പൊക്കം മുതൽ മെയിൻ വാർപ്പ് വരെ എത്ര രൂപയാകുമെന്നും അതിൻ്റെ ഉള്ള ടൈൽ വർക്കിനും പ്ലാസ്റ്ററിങ് വർക്കിനും ഒക്കെ എത്ര രൂപയാകുമെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അബ്ദുൽ കലാം ഉസ്താദിൻ്റെ തറപ്പണി ആ വിലക്ക് അത്രയ്ക്കും വില കുറച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വില കുറച്ച് ചെയ്യാൻ പാടില്ല, നല്ല വില കൂട്ടി ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈസ അടിച്ചു മാറ്റാം. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൈസ അടിച്ചു മാറ്റാം അല്ലേ. പിന്നെ എനിക്ക് വേറൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാരിറ്റി പ്രവർത്തനം ഒരാളും നിർത്താൻ പാടില്ല. എല്ലാവരും അവരവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു ഫിറോസ് കുന്നംപറമ്പിൽ കുറേ പൈസ കട്ട് കള്ളത്തരം കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് സമൂഹത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ, ഓരോ നാട്ടിലും, എൻ്റെ നാട്ടിലുമുണ്ട് കുറേ ചെറുപ്പക്കാർ, ഷജീറൊന്നുമല്ല കേട്ടോ, നല്ല രീതിയിൽ അവനവൻ്റെ തൊഴിൽ നോക്കിയിട്ട് അതിനുശേഷം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ കള്ളന്മാരെ കണ്ടിട്ട് ഈ കള്ളന്മാരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനം ഒന്നും നിർത്തരുത്. നിങ്ങൾ ആർക്കെങ്കിലും ഭക്ഷണം കൊണ്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുകൊടുക്കണം. അതുകൂടാതെ നിങ്ങൾ ആരെയും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് സഹായിക്കണം. ഇവരൊക്കെ സമൂഹത്തിൽ നമ്പർ 1 വേസ്റ്റുകളാണ്. നിങ്ങൾ സഹായിക്കണം മറ്റുള്ളവരെ. നിങ്ങൾ സഹായിച്ച് കണക്കുകളൊക്കെ എഴുതി വെച്ച് വ്യക്തമായി മിൻസ് ബുക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ നിങ്ങൾ ചാരിറ്റി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ കള്ളനെ പോലെ, ഈ ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറഞ്ഞ ഭൂലോക കള്ളനെ പോലെ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരെ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കണം. കള്ളത്തരങ്ങളാണ് ചെയ്തിരിക്കുന്നത് മൊത്തം. എന്നിട്ട് വെറുതെ വന്നിട്ട് സെൻറ്റിമെൻറ്റ്സ് അടിക്കുക, എനിക്കത് ഓർമ്മയില്ല, ഇത് ഓർമ്മയില്ല, അപ്പുറത്ത് ഓർമ്മയില്ല, എനിക്ക് അൽഷിമേഴ്സാണ്, എനിക്ക് മറവി രോഗമാണ്, 2 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല. നന്നായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് പണമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 1 രൂപ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അവനതിൻ്റെ വേദന ഉണ്ടാവും. ഇത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അറിയാത്തത് കൊണ്ടാണ് എന്ത് നമുക്ക് നമ്മുടെ പൈസയെക്കുറിച്ച് ബോധമില്ലാത്തത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂലിപ്പണി എടുത്തിട്ട് 800 രൂപ കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 40 or 50 രൂപ ചിലവാക്കിയിട്ട് ബാക്കി പൈസ കുടുംബത്തിന് വേണ്ടിയിട്ട് കൊണ്ടുകൊടുക്കുന്ന ഒരു തൊഴിലാളിക്ക് അവന് എത്ര ബുദ്ധിമുട്ടുണ്ടാവുക, പൈസയുടെ വിഷമം എത്ര കാര്യമായിട്ട് അറിയാൻ പറ്റും. ഇത് ആരെങ്കിലുമൊക്കെ കുറേ പൈസ അയച്ചു തരുമ്പോൾ ആ പണം ഇങ്ങനെ കുമിഞ്ഞ് കൂടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ
അങ്ങോട്ടും ഇങ്ങോട്ടും വക മാറ്റുന്നവരോടൊക്കെ എന്താ നമ്മൾ പറയുക? എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഞാൻ ചാരിറ്റി നിർത്തുകയാണ്, ഇനിയിപ്പോൾ ഞാൻ ചാരിറ്റി ഒന്നും ചെയ്യാൻ പോകണില്ല, ഇനി എനിക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ എന്നെ വെറുതെ എന്താ പറയുക ക്രൂശിക്കുകയാണ്. അത് കാരണം കൊണ്ട് ഞാൻ ചാരിറ്റി നിർത്തുകയാണ്. നീ ചാരിറ്റി നിർത്തിയാലും നീ ചാരിറ്റി തുടങ്ങിയാലും ഒക്കെ കണക്ക് തന്നെ. നിനക്ക് കുറേ കള്ളപ്പണവും കള്ള ബിസിനസ്സും ഉണ്ടാക്കാൻ നല്ലതാണ്. നീ ചാരിറ്റി നിർത്തിയത് കൊണ്ടോ നീ ചാരിറ്റി തുടങ്ങിയത് കൊണ്ടോ പ്രത്യേകിച്ച് കേരളത്തിലൊന്നും സംഭവിക്കാൻ പോകണില്ല. നത്തിങ് ടു ഹാപ്പൻ, ഒന്നും സംഭവിക്കാൻ പോകില്ല. എനക്ക് ഏറ്റവും നല്ല ചാരിറ്റി നിർത്തി പോരാ, എനക്ക് വല്ല കള്ളപ്പണിയാണ് നല്ലത്, അല്ല കൊള്ള സംഘത്തിൽ ജോയിൻ ചെയ്യാനായിരിക്കും നല്ലത്, ഏറ്റവും നല്ലത് അതായിരിക്കും. കുറേ പി ആർ വർക്ക് ചെയ്യുക, അവിടെ ഇവിടെയും സ്ഥാപനങ്ങൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുക, ബിനാമി ബിസിനസ്സുകൾ ചെയ്യുക, ഇതൊക്കെയാണ് നിൻ്റെ പണി. ഓപ്പണായിട്ട് തന്നെ പറയാണ് നമ്മളെ ആൾക്കാർ, നീ പറയുന്ന പോലെ നീ ആഹ്വാനം ചെയ്താൽ തല്ലിക്കൊല്ലാൻ ആൾക്കാർ നിൽക്കുക വെറുതെയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ വർക്ക് ചെയ്യുന്ന അതും എഡ്യൂക്കേഷനുള്ള ആൾക്കാർ ഇതിനൊരിക്കലും കൂട്ടു നിൽക്കില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ മാത്രമേ ഇതിന് കൂട്ടു നിൽക്കുള്ളൂ. ശരിക്കും മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ ചാരിറ്റി പ്രവർത്തനത്തിൽ എന്താണ്, ഈ ഓൺലൈൻ ചാരിറ്റി പ്രവർത്തനത്തിൽ ഫിറോസ് കുന്നംപറമ്പിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രബുദ്ധ കേരളം മനസ്സിലാക്കും. ആൾക്കാരെ കരയിപ്പിക്കുക, ആൾക്കാരുടെ സെൻറ്റിമെൻ്റൽ സീനുകൾ എടുക്കുക, എന്നിട്ട് അതിൽ പണം വരുത്തുക, പ്രോപ്പറായിട്ട് എൻക്വയറി ചെയ്യാതിരിക്കുക, എന്നിട്ട് വന്ന പണത്തിനെ തന്നെ ആർക്കൊക്കെയോ കൊണ്ടുപോയി കൊടുക്കുക. ആ കൊണ്ടുപോയി കൊടുത്ത പണത്തിൽ കറപ്ഷൻ ഉണ്ടാവുക, അഴിമതി ഉണ്ടാവുക. പണം കൊടുക്കലല്ല ചാരിറ്റി. ഒരു ആരോഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യന് ചാരിറ്റി ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷം വേണം അവനെ സഹായിക്കാൻ. ഒരുപക്ഷെ അവൻ നല്ലൊരു ആരോഗ്യമുള്ളവനാണെങ്കിൽ അവന് പണിയായുധം മേടിച്ചു കൊടുക്കാം, അവനെന്തെങ്കിലും വർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഇടയ്ക്ക് ഞാനൊരു ഭർത്താവ് മരിച്ച ഒരു വിധവയുടെ വീട്ടിൽ പോവുകയുണ്ടായി. അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് തയ്യൽ മെഷീൻ മേടിച്ചു തരട്ടെ, നിങ്ങളിവിടെയുള്ള ടൈലർ ക്ലാസ് പോലെ രണ്ട് മൂന്ന് വേറെയും സഹോദരിമാരെ കൂട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ടൈലർ ക്ലാസ് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും ഒക്കെ ഞാൻ അങ്ങനെ ചെയ്യാം, അതായിരിക്കും നല്ലത് എന്നാണ് അവർ പറഞ്ഞത്. അല്ലാണ്ട് അവർ കുറേ പണമല്ല ആവശ്യപ്പെട്ടത്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരു കാര്യം റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ചാരിറ്റി. പക്ഷേ ഫിറോസെ, ഞാൻ നിന്നോട് പറയുകയാണ്, സ്നേഹത്തോടുകൂടി തന്നെ പറയട്ടെ, ഒരു മുസ്ലിം നാമധേയനാണല്ലോ നീ, അതുകൊണ്ട് ഒരു മുസ്ലിനോട് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യൂ, നീ ഈ ഉടായ്പൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിൽ ചാരിറ്റി ചെയ്തു വാ. നീ ചാരിറ്റി നല്ല രീതിയിൽ ചെയ്യണം. ഇനി നീ ഉടായ്പൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിൽ തന്നെ ചാരിറ്റി ചെയ്യണം, ചാരിറ്റി നിർത്തി പോരുത്. കാരണം നീ ഇത്ര നാൾ സുഖിച്ചില്ലേ, ഇനി ജനങ്ങളുടെ അറ്റ്ലീസ്റ്റ് നീ ജനങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്ക്, കണക്കും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രീതിയിൽ ജനങ്ങളെ സേവിക്ക്. എൻ്റെ കൂടെയുള്ള കുറേ കള്ളുടിയന്മാരുണ്ടല്ലോ, ഓലൊക്കെ ഒഴിവാക്ക്, എന്നിട്ട് നിർത്തിയിട്ട് നല്ല രീതിയിൽ ചാരിറ്റി ചെയ്യും. അതിനുശേഷം ഹക്കീമിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യും. ഒരു കമൻറ്റ് ഞാനിവിടെ വായിച്ചോട്ടോ, നിങ്ങൾ പൈസ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് അയച്ചു കൊടുക്കണമെന്ന്. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇന്ന് വരെ ഒരു പണപ്പിരിവും പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനൊരു വരിസംഖ്യ വാങ്ങലോ അല്ലെങ്കിൽ ഒന്നുമില്ല. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ട്രസ്റ്റാണ്, ഒരു പബ്ലിക് അക്കൗണ്ടാണ് അതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ധനലക്ഷ്മി ബാങ്കിന് പോയിട്ട് പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ട് നമ്പർ വേണമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാം. ആ അക്കൗണ്ട് നമ്പറിലെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുത്തു നോക്കാം. തീർച്ചയായിട്ടും 100% ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ടും അക്കൗണ്ടബിലിറ്റിയോടും കൂടിയിട്ടാണ് അതൊക്കെ തുറന്നിട്ടുള്ളത്. ഒരു ചെറിയ ഒരു വിഷയം, വയനാട്ടിലെ രണ്ട് വിഷയം എടുത്തിട്ടപ്പോൾ തന്നെ ഫിറോസ് കുന്നംപറമ്പിൽ ഇങ്ങനെ ഇളകിയെന്നുണ്ടെങ്കിൽ, ചാരിറ്റി നിർത്തുന്നു എന്നൊക്കെ അനൗൺസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വരുന്ന വീഡിയോ കാണുമ്പോൾ എന്താണ് ഫിറോസ് നീ പറയുക? നീ ചെയ്ത ചാരിറ്റി കൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ?
നീ 40 ലക്ഷവും 38 ലക്ഷവും 50 ലക്ഷവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിനക്കറിയോ? നീ പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒറ്റ പോക്കാണ് ആ പൈസ കാരണം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? ആ പൈസ കാരണം ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആൾക്കാർ എത്രയുണ്ടെന്നറിയോ നിനക്ക്? എന്റെ വിചാരം എന്താ, പൈസ കുറെ ഉണ്ടാക്കി കൊടുത്ത എല്ലാം കഴിഞ്ഞു എന്നാ? 50 ലക്ഷം 40 ലക്ഷം എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണോ പറയുന്നത്? പൈസ മാത്രം ഉണ്ടാക്കി കൊടുത്താൽ പോരാ, അതിനുശേഷം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് നോക്കണം. ഒരു കുടുംബത്തിലേക്ക് പൈസ വരുന്നതോടുകൂടി ആ കുടുംബം താളം തെറ്റാറുണ്ട്. പണം പണം കിട്ടിയതോടുകൂടി അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്നറിയോ? പണം വന്നതോടുകൂടി നാട്ടുകാർ ഒറ്റപ്പെടുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ? ഒരു കുടുംബത്തിലെ പണമില്ലാത്തോടത്തെ പണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ ആ പണം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എത്രയൊക്കെ ഉണ്ടെന്നറിയോ? അതിന് സ്വന്തമായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടല്ലേ, അപ്പോഴല്ലേ അവന് വിഷമറിയുള്ളൂ അല്ലേ? എന്തൊക്കെയായാലും പ്രവാസികളെ, നിങ്ങൾ തെറിവിളി നടത്തിക്കൊണ്ടേയിരിക്കണം. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. തെറിവിളിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കണം, പക്ഷെ ഞാൻ എൻ്റെ സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. തെളിവ് സഹിതം ഓരോരോ വീഡിയോകൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. രണ്ടു കാലം മുറിച്ച് കളയേണ്ടി വന്ന, ഷുഗർ കാരണം മുറിച്ച് കളയേണ്ടി വന്ന നമ്മുടെ സലീമക്കയുണ്ട്. സലീമക്കാനെ എല്ലാവരും സഹായിക്കണം കേട്ടോ. സലീമക്കാടെ നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാം. പോത്തുണ്ടിയിലാണ് ആൾ താമസിക്കുന്നത്, നെന്മാർക്കടുത്ത്. എല്ലാവരും സഹായിക്കണം. അവിടേക്ക് പോകാൻ സമയം കിട്ടിയിട്ടില്ല. ഒരു ബാത്റൂം റെഡിയാക്കണം മൂപ്പർക്ക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനുശേഷം ഒരു വീട് റെഡിയാക്കണം. കുറേ പേര് ഓഫറുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഓഫർ ചെയ്യണവരും നമുക്കത്ര വിശ്വാസമില്ല. കാരണം എന്തെങ്കിലും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യാതെ പടച്ചോൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂലി കിട്ടണം എന്നുള്ള രീതിയിൽ ആരെങ്കിലും ഓഫർ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായി. ഒന്ന് രണ്ട് പേര് ഓഫർ ചെയ്തിട്ടുണ്ട്, ഞാൻ വീട് വെച്ചു കൊടുക്കുക, അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ. പിന്നെ ചാരിറ്റി പ്രവർത്തനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു മഹത് വ്യക്തി, സുശാന്ത് നിലമ്പൂർ. സുശാന്ത് നിലമ്പൂരെ ഞാൻ നിന്നോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ. അലങ്കൃത മോളുടെ അക്കൗണ്ടിൽ നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത അലങ്കൃത മോളുടെ അക്കൗണ്ടിൽ 3 ലക്ഷം രൂപ വന്നു എന്നുള്ളത് ഒന്നറിയിക്കണം. എന്നിട്ട് ആ പൈസ എന്തിനാണ് വക മാറ്റിയത്? ആ വീഡിയോ ചെയ്യാൻ പറഞ്ഞൊരു ഭാവയുണ്ട്, ഭാവക്ക. ഞാൻ ഭാവക്ക ഭാവക്ക എന്നാണ് വിളിച്ചിരുന്നത്. ഞാൻ വിചാരിച്ച ആളാണ് നല്ല മുസൽമാനാണെന്ന് വിചാരിച്ച്. ആൾ പറഞ്ഞു എനിക്ക് ഈ ലോകത്തെ ജീവിതമാണ് വലുത്, അത് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ പരലോകം എന്ന്. അപ്പം ആ ഭാവക്ക എന്നെ വിളിച്ചിട്ട് ചോദിക്കണം. ആളവിടെ ഈ പ്രാവശ്യം ഇലക്ഷൻ നിന്നിട്ടുണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെയോ സ്ഥാനാർത്ഥിയായിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അയാൾ ആ പൈസയിൽ നിന്നും വക മാറ്റിയിട്ട് അയാൾ അവിടെ കുറേ ചാരിറ്റി പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പം സുശാന്തെ പ്ലീസ്, ആ പണം എത്രയാണ് വന്നതെന്നുള്ളതൊന്ന് കണക്ക് കാണിക്കണം കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് നിന്ന് ഔട്ടാവാനുള്ളൊരു തീരുമാനമുണ്ട്. ഞാൻ ഈ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യും, ഞാനിതിലുണ്ടാവില്ല. കാരണം ഇതൊരു ഹറാമാണ് ഈ ഫേസ്ബുക്ക്. ഇത് ഒരു നന്മയൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇതൊരു തെറ്റായ മാർഗമാണ് ഈ ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് നമ്മൾ ഡിലീറ്റ് ചെയ്യും കേട്ടോ. കാരണം ഫേസ്ബുക്കിൽ നമ്മൾ ഉണ്ടാവില്ല അധികകാലം. കാരണം ഇതൊരു ഒരു നല്ല മനുഷ്യന് യോജിച്ച ഒരു ആപ്ലിക്കേഷനല്ല ഇത്. ഇത് വെറും കാപട്യം നിറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാർ എന്തൊക്കെയോ വൃത്തികേടുകൾ കാണിച്ച് കൂട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. സോ ഐ വിൽ ഡിലീറ്റ് ദിസ് ആപ്ലിക്കേഷൻ, ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ. അപ്പോൾ സുശാന്ത് നിലമ്പൂരെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം, എൻ്റെ നമ്പറിൻ്റെ അടുത്തില്ല, അതുകൊണ്ടാണ്. നൂറുദ്ദീൻ ഷെയ്ക്ക് വയനാട് വീണ്ടും പോസ്റ്റ് ഇട്ടു, 1000 രൂപ വില മതിക്കുന്ന 100 കിറ്റ് വേണം വയനാട് പട്ടിണി കിടക്കുന്നവർക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു പോസ്റ്റൊക്കെ കണ്ടു. നൂറുദ്ദീൻ ഷെയ്ക്ക് വയനാട് എന്തിനാണ് അങ്ങനെ കഫൻ തന്ന് ജീവിക്കുന്നത്? ഈ സലീമക്കടയും താഹിറാത്തടയും വിഷയത്തിൽ നീ ആ തറ പണിതത് എന്ത് തറയാണ് അവിടെ പണിതെക്കണത്? കുറച്ച് വെട്ടുകളിട്ടിട്ട് എന്താണ് ആ തറ? ഒരു വല്ലാത്ത തറ തറയി പോയത്. പിന്നെ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും, ഈ ഫിറോസ് കുന്നംപറമ്പിലിനോടും സുശാന്ത് നിലമ്പൂരിനെയൊക്കെ എനിക്ക് വെല്ലുവിളിക്കാനുണ്ട്. കാരണം സജീർ പഴയന്നൂരിനോടൊക്കെ, ഇപ്പം ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ഫേസ്ബുക്കിലേക്ക് വന്നത് ഈ ഫിറോസ് കുന്നംപറമ്പിൽ ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ടാണ്.
അതിലുള്ളൊരു തട്ടിപ്പ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ തന്നെ ഡൗൺലോഡ് ചെയ്തത്. എനിക്ക് പറയാനുള്ളത് ഒറ്റ വിഷയമുള്ളൂ, നിങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ചാരിറ്റിയിലെ എന്തെങ്കിലും ഒരു കറപ്ഷൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ? എന്തെങ്കിലും അഴിമതി ഞാൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കള്ളത്തരം നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുമോ? ഞാൻ ഇടപെട്ട ഏത് വിഷയത്താണെങ്കിലും നിങ്ങൾ എൻ്റെ കുറേ വോയിസ് ക്ലിപ്പുകൾ എടുത്തുകൊണ്ട് ഇങ്ങനെ കറക്കുന്നുണ്ട്. അതായത് നമ്മുടെ മദേഴ്സ് ക്ലിനിക്കിൽ ജയ്സലുമായി സംസാരിച്ചതും ഞാനും പണപ്പിരിവാണ് നടത്തുന്നതും പറഞ്ഞതും അങ്ങനെ ഒരുപാട് കേസുകൾ നിങ്ങളിങ്ങനെ എടുത്തിട്ട് ഭൂലോകം മുഴുവൻ ഇങ്ങനെ തട്ടിവിടുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഈ പടച്ചുവിടുന്ന ഈ എന്താ വോയിസ് ക്ലിപ്പുകളൊക്കെ അതിന് എത്ര ആയുസുണ്ട്? നിങ്ങൾ ഈ ഫേസ്ബുക്കിലൂടെ എത്രയോ കിലോമീറ്ററുകൾ ദൂരമിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ വോയിസ് ക്ലിപ്പുകളൊക്കെ ഇട്ടിട്ട് വെറുതെ ഇങ്ങനെ പറ്റിക്കുക, വെറുതെ ഇങ്ങനെ കള്ളത്തരങ്ങൾ പറയുക, അതിനൊക്കെ എത്ര ആയുസുണ്ട് സഹോദരങ്ങളെ? അതൊക്കെ നുണയാണെന്ന് പൊതുസമൂഹത്തിന് അറിഞ്ഞുകൂടെ പിന്നെയും പിന്നെയും നിങ്ങൾ എൻ്റെ പ്രൊമോഷൻ വർക്ക് ചെയ്യുക, ഫിറോസിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് എടുത്ത് പ്രൊമോട്ട് ചെയ്യുക. ഫിറോസിനെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ തന്നെ വേണോ? ഇനിയും എന്നെ പോലുള്ളൊരു കള്ളം വേണോ? ഹലോ, വലൈക്കും സ്ലാം. ആ ഉറങ്ങാണ്, പറയൂ എന്താ വിശേഷം? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്താ വിശേഷം? പറഞ്ഞോടി, എന്താ പേര്? നിങ്ങളും എന്റെ പേര് തന്നെയാണോ ഇട്ടേക്കണത്? ഓൻ അപ്പുറത്താ, ഇവിടെ ഇല്ല. എന്താ വിശേഷം? ഫേസ്ബുക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യണ്ട, കാരണം എന്താ അറിയോ, ഫേസ്ബുക്ക് കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആകെ ടെൻഷനും മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് വരണ്ട, നിങ്ങള് അതന്നെ നല്ലത്. ഞാൻ നമ്മളുണ്ടല്ലോ ഇവിടെ, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ആ വീഡിയോ പറ്റി കേൾക്കണം നിങ്ങള്. എന്നിട്ട് അതിന് പറയുന്നത് നാല് അഞ്ച് പ്രാവശ്യം ആറ് ആറാമത്തെ പ്രാവശ്യമായിട്ട് വരുന്നതാ പറയും. ഇരുപതിനായിരം രൂപക്ക് വേണ്ടിട്ട് റോഡിന്റെ അടുത്തേ മറ്റേ വാപ്പോ വാപ്പോ വാപ്പന്മാരുണ്ടാക്കി കാശും കണ്ടൊക്കെ ചോദിച്ചു വരുന്നത്, നമ്മളെ അയച്ചുകൊടുത്ത പാവങ്ങൾ അയച്ചുകൊടുത്ത കാശും വരുന്നത്, ഇത്രയും പേരൻസ് കാര്യങ്ങൾ വരുന്ന അവർക്ക് ഇരുപതിനായിരം വായിക്കാറോ? അല്ല ഇക്കിയം നിങ്ങളെ, നിങ്ങൾ ആ മനുഷ്യന്റെ നമ്പറും തരുമോ? 20,000 രൂപ കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇല്ല, മൂപ്പര് വീഡിയോ എടുക്കാൻ അനുവദിക്കൂല. മൂപ്പ വീഡിയോ എടുക്കണ്ട, അല്ലാണ്ട് തന്നെ അയച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ട്. നമ്മളടുത്ത് ഇഷ്ടംപോലെ വാട്സപ്പിൽ ആൾക്കാർ ബന്ധപ്പെടാറുണ്ട്. അതെ, അതെ.
പ്രാവശ്യം കൊണ്ട് മടക്കി വിട്ടിട്ട് അവര് പറയുന്നുണ്ടെന്ന് അറിയാം. വീഡിയോയിൽ പറയുന്നുണ്ടോ, ചുറ്റും നോക്കി കേട്ടാ മനസ്സിലാവും. എന്താ വെച്ചാൽ ബെല്ല് ബാലൻസ് വരുമ്പോഴേക്കാം നമ്മളെ പിടിക്കാം പിടിക്കാം പറഞ്ഞാൽ അവര് മടക്കി ഇരുപതിനായിരം കൂടെ ചെയ്തു. അയാൾ പറയുന്നുണ്ട് അല്ല, ശരിക്കും ഈ സിസ്റ്റം, ശരിക്കും ഈ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓൺലൈൻ ചാരിറ്റിയിൽ ഇവനൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒരു സെന്റിമെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കുക, ആ സെന്റിമെന്റ്സിന്റെ വീഡിയോയെ ഫേസ്ബുക്കിലൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ മാനസികമായിട്ടുള്ള ഒരു സെന്റിമെന്റ് പിടിച്ചുപറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ബിസിനസിന്റെ ഏറ്റവും വലിയ രഹസ്യം. കട്ടായി പോയി. എന്നാ ആ നമ്പർ ഒന്ന് തരൂന്നില്ലേ, നമ്പർ തരാ ഒരു മിനിറ്റ്, മൂപ്പരെ വിളിച്ചിട്ട് നിങ്ങൾ പൊങ്കാലിട്ടോളി. ആൾക്കാരുടെ വിചാരം നമ്മളൊക്കെ ഇങ്ങനെ എന്തോ ആരോടോ പറഞ്ഞിട്ട് വിളിപ്പിക്കുക എന്നാണ് വിചാരിക്കുന്നത്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആ പറയൂ. ആ പ്രളയ സമയത്ത് മനസ്സിലായി മനസ്സിലായി. ആ നമ്മുടെ വയനാട്, വയനാട് വെച്ചിട്ടില്ലേ, നമ്മുടെ കോറൂത്ത്. ആ വളരെ നന്ദിയുണ്ട്. കാരണം അതെ അതെ അതെ. അല്ല, നമ്മള് നമ്മൾക്ക് സത്യമുള്ളത് കൊണ്ടേ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പേടിയില്ല. കാരണം നമ്മളടുത്ത് സത്യം ഉള്ളത് കൊണ്ട് ഈ നുണ നോക്കി, ഞാൻ എന്താ പറയണറിയോ, നമുക്ക് നുണ എന്ന് പറഞ്ഞ സംഭവം, അതായത് ഒരു കളങ്കം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സത്യം ഉള്ളപ്പോ നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും ഒരു പേടിയില്ല. കാരണം നമ്മൾ പറയുന്ന സത്യല്ലേ, ആരുടെ മുമ്പിലും പ്രൂവ് ചെയ്യാലോ, പിന്നെന്തിനാ പേടിക്കണത്? ഏ, നമ്മൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് ബോധമുള്ളിടത്തോളം കാലം ഒരുത്തരെയും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? അതുകൊണ്ടാണല്ലോ അവിടെ അന്ന് ആ ഒരു പ്രത്യേക പാർട്ടിയുടെ ആൾക്കാരെ ഇവൻ പോയി തെറ്റിദ്ധരിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് നമ്മളെ തല്ലിക്കൊല്ലാൻ വേണ്ടി അവിടെ ആ ഹോട്ടലിന്റെ മുമ്പിൽ അത്രയും വർത്താനം പറഞ്ഞിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പിടിച്ചു തന്നിട്ടില്ലേ. എന്നിട്ട് പിറ്റേ ദിവസം എന്തൊക്കെ രീതിയിലുള്ള വീഡിയോകളാണ് ഇവർ പടച്ചു വിട്ടത്. നമ്മൾ കഞ്ചാവ് വലിച്ച് കള്ളു പിടിച്ചു, പോലീസ് പിടിച്ചു, അറസ്റ്റ് ചെയ്തു, കൊണ്ടുപോയി. ഇവരുടെ പി ആർ വർക്ക് ഭയങ്കരമാണ്. ഓക്കെ എന്നാ, ഓക്കെ അക്ക, താങ്ക് യു. അതായത് അന്ന് വയനാട്ടിൽ ഇത് കഞ്ചാവും കള്ളൊക്കെ ആയിട്ട് നമ്മളെ പിടിച്ചു എന്നാ പറയണേ, പിടിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് ഉള്ളിൽ കൊണ്ടിട്ടു, എന്തൊക്കെയായിരുന്നു വർത്താനങ്ങൾ. ഫോൺ ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചതാണോ എന്ന്? ഒരിക്കലുമല്ല. നമ്മുടെ അടുത്ത് ഫോൺ വരുന്നത്, ഓരോ ഫോണുകൾ നമ്മൾ എടുക്കും. എത്ര പേര് വിളിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ഫോൺ എടുക്കും. നമ്മളെല്ലാ കാണികളും ലൈവിൽ നിന്ന് വിട്ടു നിൽക്കുക, ഞാൻ പോയി. അത് നന്നായി. കൊല്ലാനും മടിക്കില്ല എന്നുള്ളത് വളരെ കറക്റ്റാണ്. ഒരു ചാരിറ്റി പ്രവർത്തകനാണ് പറയുന്നത്, ഇങ്ങനെ അവനെ വിമർശിക്കുന്ന ആൾക്കാരെയൊക്കെ റോട്ടിൽ പിടിച്ചു വിട്ടിട്ട് തല്ലിക്കൊല്ലണമെന്ന്. അങ്ങനെയുള്ളൊരു വാക്ക് ഒരു കരുണയുള്ളവൻ്റെ മനസ്സിൽ നിന്ന് വരാൻ പാടുണ്ടോ? ലോഡ്ജിൽ നിൽക്കാൻ ഇങ്ങക്ക് എവിടുന്ന പൈസ എന്നല്ലേ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് കുറച്ച് പൈസ അങ്ങനെ അടിച്ചു മാറ്റിയതാണ്. ഹലോ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, സുഖം, രാഹത്ത് തന്നെ.
നിങ്ങളോടൊരു സത്യം ചോദിച്ചോട്ടെ, നിങ്ങളോട് ഞാൻ ഈ സമയത്ത് ലൈവിൽ വരുന്നു, നിങ്ങൾ എന്നെ വിളിക്കണം എന്നൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ പലരും കമന്റിൽ അടിക്കുന്നുണ്ട് ഹക്കീം ക നിങ്ങളോട് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാന്ന് പറയണ്. ഏ ഒരിക്കലും പറയില്ല, നിങ്ങൾ സംസാരിക്കും, നമുക്ക് സംസാരിക്കാം. ഞാന് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ചെറിയ കമന്റ് എഴുതാത്ത ഒരാള് എന്ന് പറയാം. ഒരുപാട് ഇപ്പം 500 മെസ്സേജ് ഉണ്ടെങ്കിൽ 498 നിങ്ങൾക്കെതിരെ ചെറിയ കമന്റാണ്. ഞാനിതുവരെ നിങ്ങൾക്ക് ചെറിയ കമന്റ് അയക്കാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് പിന്നെ നിങ്ങളെ കുറിച്ച് സംസാരിക്കണം തോന്നി. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞോളി പറഞ്ഞോളി, അഭിപ്രായങ്ങളാണല്ലോ, കേൾക്കണല്ലോ, പൊതുസമൂഹത്തിന്റെ അഭിപ്രായമല്ലേ. വിളിച്ചോളി പറഞ്ഞോളിക്ക. ഞാൻ ചോദിക്കാം, നിങ്ങള് പിന്നെ ഒരു മനുഷ്യനാ ഒരുപാട് കാലമായില്ല ഇങ്ങനെ വിമർശിക്കുന്നത്, വ്യക്തമായ ഒരു തെളിവില്ല നിങ്ങൾ പറയരുത്. കാരണം അല്ല, നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ഇല്ലല്ല, നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടാവാം. നിങ്ങൾ പറയണത്, നിങ്ങൾ പറഞ്ഞത് അല്ലല്ല, ഒരു മിനിറ്റ്. അതെ, നിങ്ങൾ സംസാരിക്കുമ്പോ ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. അല്ല, നിങ്ങൾ സംസാരിക്കുമ്പോ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം അതിന്റെ ഉത്തരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ചോദ്യങ്ങൾ മാത്രം ചോദിച്ചു പോരുത്, ഉത്തരം കൂടി കേൾക്കണം. ആ, നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ, നിങ്ങൾ ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ, നിങ്ങളുടെ അടുത്ത് ഒരു പ്രൂഫും ഇല്ലാതെ നിങ്ങൾ വെറുതെ വിമർശിക്കുകയാണല്ലോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിന് ഉത്തരം പറയട്ടെ. ഏയ്, അതൊരു ചോദ്യമാണല്ലോ. ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളുടെ ചോദ്യം ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് ഒരു തെളിവും ഇല്ലാണ്ട് നിങ്ങൾ വെറുതെ വിമർശിക്കുകയാണെന്നുള്ളതിന്റെ ഒരു ഇക്ക. ഞാൻ ഒറ്റ ചോദ്യം നിങ്ങളോട് ചോദിക്കണുള്ളൂ. നിങ്ങൾ എന്നോട് ചോദിച്ച എന്താ, നിങ്ങൾ എന്നോട് ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം എനിക്ക് പറയാൻ. ഐ, നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം കേൾക്കാൻ നിങ്ങൾക്ക് കാക്ക. ഇക്ക, നിങ്ങൾ സത്യസന്ധമായിട്ട് എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ അതിന് ഉത്തരം കേൾക്കണം. ഏയ്, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് എന്നോട് ചോദ്യം ചോദിച്ചു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് എന്നോട് ചോദ്യം ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരം കേൾക്കണം. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഒരു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലെ ഒരു മിനിറ്റ്, നിങ്ങൾ ചോദിച്ച ചോദ്യം, ഫസ്റ്റ് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളില്ലാതെ നിങ്ങൾ ഈ ഒരു മനുഷ്യനെ എങ്ങനെ വിമർശിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾ എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഞാനൊരു ഉത്തരം പറയട്ടെ. നിങ്ങളുടെ ചോദ്യം ഇതാണ്, ഒരു വ്യക്തമായിട്ടുള്ള ഒരു തെളിവില്ലാതെ നിങ്ങൾ എങ്ങനെ ഈ മനുഷ്യനെ വിമർശിക്കുന്നു എന്ന്, അല്ലെ? നമ്മള് ഈ പറഞ്ഞ സലീം ഇക്കയും താഹിറാത്തയുമായിട്ടുള്ള ആ ഭിന്നശേഷിക്കാരുടെ വയനാട്ടിലെ വിഷയം തന്നെ എടുക്കാം. ഓക്കെ, അതില് 10 കൊല്ലം മുമ്പ് ഗവൺമെന്റ് വീട് വെച്ചു കൊടുത്തിട്ടുള്ള സലീമാത്തയും താഹിറാത്തയും അവരെ ഒരു വാടക വീട്ടിലേക്ക് മാറ്റിയിട്ട് ഫിറോസ് കുന്നംപറമ്പില് ലൈവില് വന്ന് പറയുന്ന കാര്യം എന്താണ് പൊതുസമൂഹത്തിനോട്? ഈ കുടുംബത്തിന് വീടില്ല. നിങ്ങളൊരു മിനിറ്റ്, ഞാൻ പറയുന്ന കാര്യം കേൾക്കൂ. പൊതുസമൂഹത്തിനോട് ഒരു കാര്യം നമ്മൾ അവതരിപ്പിക്കുമ്പോ, ഇപ്പൊ ഞാൻ പറയാണ് ഈ രോഗിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് പറയുമ്പോ, ആ രോഗിക്ക് ക്യാൻസർ ഉണ്ട് എന്നുള്ളതിന് ഡോക്ടർ കൊടുത്തിട്ടുള്ള സർട്ടിഫൈ നമ്മൾ വെരിഫൈ.
നിങ്ങളെങ്ങനെ ഊഹാപോഹങ്ങൾ ശരിയല്ല, നിങ്ങളെങ്ങനെ അങ്ങനെ ഊഹിക്കുന്നത്? നിങ്ങൾ ഏയ് നിങ്ങൾ ഞങ്ങൾ വയനാട്ട് പോയത് അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാനാണോ എന്ന് നിങ്ങൾ എങ്ങനെ ഊഹിക്കുന്നത്? നിങ്ങൾ ഊഹിക്കല്ലേ, ഊഹാപോഹങ്ങൾ ശരിയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഫിറോസിന്റെ കള്ളത്തരങ്ങൾ തന്നെയല്ലേ ഇത്? ഒരു രോഗിക്ക് ഹലോ, ഫിറോസിന്റെ ശുദ്ധമായ നുണയല്ലേ ഇത്? ഒരു കപട വിശ്വാസിയുടെ ലക്ഷണമല്ലേ വാ പൊളിച്ചാൽ കള്ളം പറയുക എന്നുള്ളത്? അതാ ഫോൺ കട്ട് ചെയ്ത് പോയി. ആളൊന്ന് തിരിച്ചു വിളിക്കാട്ടോ, ഒരു മിനിറ്റ്. ആളൊന്ന് തിരിച്ചു വിളിക്ക. കോളുകളുടെ കളിയായി, ഒരു സെക്കൻഡ് കേട്ടോ. അത് ആ കോള് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇതിപ്പോ നേരം എടുക്കുന്നത് വരെ നമുക്ക് ഈ ലൈവ് പ്രോഗ്രാം തുടർന്നുകൊണ്ടിരിക്കേണ്ടി വരുന്ന തോന്നുന്നത്. എന്തെങ്ങനെ കോള് വരുന്നല്ലേ. വിളിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കോൾ എടുക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആ നിങ്ങള് മുസ്ലിം അല്ല എന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു നിങ്ങളൊരു മുസ്ലിം ആകണമെങ്കിൽ നിങ്ങളൊരു ഒരു യഥാർത്ഥ മനുഷ്യനാകണമെന്നാണ്. അപ്പൊ നിങ്ങൾ മനുഷ്യനായ മതി, നിങ്ങൾ പറഞ്ഞോളൂ. ആ പറഞ്ഞോളൂ. ാണ് പക്ഷെ ഞാൻ എനിക്ക് പഴയന്നൂരും കായാപ്പൂവും ചേലക്കോടും എനിക്കെല്ലാം അറിയാവുന്നതാണ്. ഞാൻ അറിയാവുന്ന ഏരിയ ആണ്, എനിക്കറിയാവുന്ന സ്ഥലങ്ങളുമാണ്. ഞാൻ ഇക്കാലം വിളിച്ചത് ഇന്നിപ്പോ ഫിറോസ് അലിയുടെ ഒരു ഗ്രൂപ്പിൽ കണ്ടു പുള്ളിയുള്ള ഒരു ആരുടെ ഒരു വോയിസ് പുള്ളി ഷെയർ ചെയ്തേക്കുന്നത് കണ്ടു, ഒരു വീഡിയോ. പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഗ്രാമി എടുത്തിരിക്കുകയാണ്. അതായത് ഫിറോസിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ, വയനാട്ടിലെ എന്റെ ഷെയ്ഖ് നൂറുദ്ദീൻ ഷെയ്ഖും അതുപോലെ നമ്മുടെ എന്താണ് മറ്റേ കുഞ്ഞാപ്പു അവരെ ഒന്നും നമ്പരുത്. അവര് നിങ്ങളുടെ ഒപ്പം നിന്നു കഴിഞ്ഞാല് നിങ്ങളെ ചതിക്കാനായിരിക്കും. അതായത് ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നതാണത്. എനിക്ക് മനസ്സിലായതാണ്. അപ്പൊ പുള്ളി മുൻകൂർ ജാമ്യം എടുത്തേക്കാണ്. ആ ഫിറോസിന്റെ ഗ്രൂപ്പിലാണ് ഞാനൊരു 2-3 മണിക്കൂർ മുമ്പാണ് ഒക്കെ കണ്ടത്. അപ്പം ഫിറോസിക്കനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഫിറോസിക്ക അവരെ നമ്പരുത്, അവര് ഫിറോസിക്കനെ ചതിക്കും എന്നുള്ള രീതിയിൽ അവരൊന്ന് മുൻകൂർ ജാമ്യം എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ആ ഒരു രീതിയിലാണ്. എന്താണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. ഇതിലെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്നറിയോ, നമ്മുടെ സമൂഹത്തില് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിറോസിന്റെ വിഷയത്തെ കുറിച്ച് ഇത്രയധികം ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു അയൽവാസിയുടെ അല്ലെങ്കിൽ ഒരു രോഗിയുടെ വിഷയത്തിലേക്ക് ഇടപെട്ടത് കൊണ്ടല്ലേ. ഇപ്പൊ അദ്ദേഹം ഇപ്പോ ഒരു രോഗിയുടെ വിഷയത്തിൽ ഇടപെടാതെ, ഒരു പ്രശ്നത്തിലും ഇടപെടാതെ, ഇപ്പൊ ഞാനൊക്കെ
ഇങ്ങനെ ഒരു ഒരു പ്രശ്നത്തിൽ ഒരു പുലിവാലിൽ പെടുന്നതും എന്നെ ഇത്രയധികം തെറി വിളിക്കുന്നതും എന്നെ കള്ളാന്നൊക്കെ വിളിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും എൻ്റെ 10 സെൻറ്റും കഴിച്ച് അപ്പുറത്തേക്ക് വേറൊരാളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ പൊതുസമൂഹം എന്നെയും തെറി വിളിക്കുന്നത് അല്ലേ? ഇപ്പൊ ഫിറോസിനെ കുറിച്ച് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് മറ്റൊരു മറ്റൊരു വ്യക്തിയുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചും കഷ്ടപ്പാടിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷേ അതിന് നിസ്വാർത്ഥത നഷ്ടപ്പെട്ടപ്പോഴാണ് അല്ലേ? അതായത് സ്വാർത്ഥത നഷ്ടപ്പെട്ട, അതായത് സ്വാർത്ഥതയില്ലാതെ നിസ്വാർത്ഥമായിട്ട് ആ ഒരു കർമ്മം ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളത്. ആരാണ്, ആരാ? ഷജീറോ? ഷജീറോ സലീല? ആ, സലീലിന്റെ കയ്യിലൊന്നും ഒന്നുമില്ല. കറക്റ്റ് ആണ്. അല്ല, സലീലിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഏതൊരു നന്മ വരത്തേക്കാൾ വലിയൊരു നന്മ വരാണ് സലീല്. കാരണം സലീൽ ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഫിറോസിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഷജീറിനെ പോലെ, എന്റെ കൂടെ ഉണ്ടായിരുന്ന ഷജീറിനെ പോലെ അവന് വേണമെങ്കിൽ ലക്ഷങ്ങൾ അടിച്ചു മാറ്റായിരുന്നു. കാരണം നല്ല പരിപാടിയല്ലേ ഫിറോസ് ഖാനെ കുറിച്ച്? നല്ല ഒരു കലം കാത്തു വെച്ച നിധിയാണ് ഫിറോസ് ഖാൻ എന്നൊരു പാട്ട് പാടിയ പോലെ. അതെ അതെ അതെ. അല്ല, പലരും മൂപ്പരോട് എന്റെ കൂടെ കാണുമ്പോഴേ നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കാറുണ്ട് ആളോട്. അപ്പോ അവരോട് ഞാൻ ചോദിക്കാറുള്ള ഒറ്റ ചോദ്യം ഉള്ളൂ, നിങ്ങൾ ഫിറോസിനെ വിളിച്ചിട്ടും ചോദിക്കണം നിങ്ങൾക്ക് എന്താ ജോലി, നിങ്ങൾക്ക് എന്താ തൊഴില്, എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിക്കുക. എന്നുവെച്ചാൽ സലീലിന് തൊഴിലില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കളിയാക്കുന്ന ചോദ്യം പലരും ചോദിക്കാറുണ്ട് നേരിട്ട് കാണുമ്പോഴേ. അപ്പൊ എന്തൊക്കെയായാലും കേരളം ഉടനീളം നമ്മുടെ ഈ യാത്ര തുടരുകയാണ്. അപ്പം ഇനി അടുത്ത ബോംബുകളൊക്കെ നല്ല നല്ല കുഴി ബോംബുകള് ഗ്രനേഡുകള് ഒക്കെ പൊട്ടാൻ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നമ്പർ സേവ് ചെയ്ത് വെക്കാം, ഇൻഷാല്ലാ കാണാം കേട്ടോ. താങ്കളുടെ പേരെങ്ങനെയെന്ന് പറഞ്ഞ്? എൽദോസ്. ഞാൻ നമ്പർ സേവ് ചെയ്യിക്കാം. ഓക്കെ, പറയുന്നത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇപ്പം നമ്മുടെ ഈ മിററിലും മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇവര് വെട്ടുകിളികളാണ് കമന്റ് ഇടുന്നത്. അത് എനിക്ക് എനിക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ കമന്റുകളോ ഇങ്ങനെയുള്ള കാര്യം പൊതുസമൂഹത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ, കാരണം അത് ഈ വെട്ടുകിളികൾ കമന്റ് ഇടുന്നത് അവരുടെ പേര് ശുചിക്കട്ടുണ്ടോ? അത് ഒന്ന് മുനീർ അലി എന്നാണെങ്കിൽ പിന്നെ മുനീർ അലി, പിന്നെ അടുത്ത് വരുന്ന അലി അലി. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഐഡിയ ബോട്ട് അതേപോലെ വിഡ് മീഡിയ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഫേസ്ബുക്ക് പ്രൊമോഷൻ കമ്പനികൾ ഉണ്ട് ഫിറോസ് പൈസ കൊടുത്ത് വെച്ചിരിക്കുന്ന. ഫിറോസ് ഈ കാണുന്ന പോലെ ഒന്നുമല്ല, അവൻ വെറുതെ കള്ളത്തരം പറയാണ്, തനി കാപഡ്യമാണ് എനിക്ക് ഇത്ര പൈസ കൊടുത്ത് ഓർമ്മയില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ നുണ പറയാണ്. വെറുതെ നുണയാൻ നുണ പറയാൻ ഇത്രയും വലിയൊരു മിടുക്കൻ കള്ളനാണ്. കള്ളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കള്ളന് കഞ്ഞി വെച്ചവൻ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു കള്ളൻ ഫിറോസിനെ പോലെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത്രയും നുണ പറയാന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഈ ജനപ്രതിനിധികളൊക്കെ ഈ ലൈവ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഷാഫി പറമ്പല് MLA ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടെ നിർത്തിയിരിക്കുന്ന വ്യക്തിയാണ്. എന്താ പറയാ, നമ്മുടെ ഈ പറയുന്ന ഇവിടെ നിങ്ങളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മൾ ഈ ഇടുന്ന വീഡിയോസ് കമന്റ് ഇടുന്നത് ശരിക്കും പറഞ്ഞാൽ കാശ് കൊടുക്കുന്ന പ്രവാസികളോ അല്ലെങ്കിൽ ഈ സഹായം ചെയ്യുന്ന ആൾക്കാരോ അല്ല. അത് ആൾക്കാർ ഇവര് തെറ്റിദ്ധരിപ്പിക്കുവാണ്, ഇവര് കാശ് കൊടുത്തിട്ട്. ശരി, ഞാനേ ഒന്ന് രണ്ട് വെട്ടുകിളികളുടെ ഫോൺ എടുക്കട്ടെ, എന്താ പറയാ ഒരുപാട് നേരമായി. ഒന്ന് രണ്ട് വെട്ടുകിളികളുടെ ഫോൺ എടുക്കട്ടെ, അവരുടെ വർത്തമാനങ്ങളൊക്കെ സമൂഹത്തിനൊന്ന് കേൾപ്പിക്കാനോ. ഒരു മിനിറ്റ്. ആ ശരി, ഓക്കെ, താങ്ക് യു. വെട്ടുകിളി വരട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം, ഗുഡ് ഈവനിങ്. അതെ,
ലൈവ് കഴിഞ്ഞിട്ടില്ല, ഞാൻ രണ്ടു മൂന്ന് ഫോണുണ്ട്, കൊറേ ഫോണുകളുണ്ട്. ഇതൊക്കെ ഫോണുകൾ വെച്ചിട്ടുള്ള കളികളാണല്ലോ ഇത്, ഇതാണ്ടല്ലേ? ഒരു ഫോണ്, രണ്ട് ഫോണ്, അപ്പുറത്ത് വേറെ ഫോണ്, ഇങ്ങനെ കൊറേ ഫോണുകൾ ഇപ്പൊ ഞാനും വാങ്ങിയിട്ടുണ്ട്. ഒരു അഞ്ചാറ് ഫോൺ വാങ്ങിയിട്ടുണ്ട്. ഒരു ഫോണിൽ ലൈവ് പോകുമ്പോ മറ്റേ ഫോൺ എടുത്ത് കാണിക്കാൻ പറ്റണം. എന്നിട്ട് എനിക്ക് ഈ ഫോണുകളൊക്കെ ഞാൻ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചാട്ടോ, എനിക്കാരും ഗിഫ്റ്റ് തന്നൊന്നുമല്ല. ഫിറോസിനൊക്കെ എല്ലാരും സമ്മാനം കൊടുക്കലാണ് ഫോണ്. അല്ല, ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യണം, സമാധാനത്തോടു കൂടി ജീവിക്കണം. ഈ കള്ളത്തരങ്ങളൊക്കെ, അതായത് നമുക്ക് ഇവരെ അല്ല, അതുകൊണ്ടല്ല. അയ്യ, അങ്ങനെ പറയരുത്, ഞാൻ നിർത്തി പോകും. എനിക്ക് എനിക്ക് മറവിയുടെ രോഗം വന്നിട്ടുണ്ട്, എനിക്ക് മറവിയുണ്ട്, അതുകൊണ്ടാണ് നിർത്തി പോകുന്നത്. എനിക്ക് ഓർത്ത് നിൽക്കാൻ പറ്റൂല കാര്യങ്ങളും. എനിക്ക് അധികം ഓർത്തിരിക്കാൻ പറ്റാത്തോണ്ടാ എന്താ പറയാ. അത് ഞാനേ ഒരേ മുന്ന് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് നിങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്പർ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തു, കാര്യമായിട്ട് ലെവലായി ആണല്ലേ ലോക്ക്ഡൌണിന്റെ സമയത്ത്. അല്ല, ലോക്ക്ഡൌൺ സമയത്ത് എന്താ നിങ്ങള് കത്തയക്കാൻ പറഞ്ഞിട്ട് കത്തയച്ചോ? എന്താ പറ്റി, എന്താ ഇത്? ഞാനേ നിർത്തി പോയത്, നിർത്തി പോവില്ല. അല്ലല്ല, കുറ്റം അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്തറിയോ, നമ്മുടെ ഈമാന്റെ ഏറ്റവും ആദ്യത്തെ പടവിൽപ്പെട്ട കാര്യമാണ് ഒരു നിഷിദ്ധമാക്കപ്പെട്ട ഒരു കർമ്മം സമൂഹത്തിൽ നടക്കുമ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതെ അതെ, ആദ്യം പറയാ, പിന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തടയാ, അതിനുശേഷം ബന്ധം മുറിക്കാം. അല്ല, മൂന്നും ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഫേസ്ബുക്ക് ഡിലീറ്റ് ആക്കാ. ഇല്ലില്ല, ഞാൻ നമുക്ക് നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് നമ്മള് ചാരിറ്റി സൈലന്റ് ആയിട്ട് ചെയ്യാണ്ടല്ലാണ്ട് ഈ ഒരു വൃത്തികെട്ട പരിപാടിക്ക് നിക്കണോ? ഇല്ല, എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ നിക്കുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാണുന്നത് പിന്നെ എന്താ പറയാ, നിങ്ങള് പോണ്ടിച്ചേരി പോയിട്ട് ഒരു ഹോസ്പിറ്റല്, നെഹ്റു മെമ്മോറിയൽ ആണ്, ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിന്റെ പറച്ച് ഞങ്ങള് നെഹ്റു മെമ്മോറിയൽ അല്ല, പോണ്ടിച്ചേരിയില് നമ്മുടെ ജിപ്മർ ഹോസ്പിറ്റൽ, ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്. ആ വീഡിയോ തൊട്ടാണ് ഞാൻ നിങ്ങളെ ഫോളോവർ ആയത്, നിങ്ങൾ പിന്നെ നിങ്ങൾ തുടർന്ന് വന്നോണ്ടിരുന്നത്. നിങ്ങളെ നമ്പറൊക്കെ എന്റെ കയ്യിലുണ്ട്. നമ്പർ എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുമുണ്ട്. ഇൻഷാല്ലാ, ഞാൻ അടുത്തൊരു കോൾ കൂടി വരുന്നുണ്ട്. വെട്ടുകിളികളുടെ ഫോൺ വരുന്നില്ല, വെട്ടുകിളികളുടെ ഫോൺ എടുക്കട്ടെ ഒരു സെക്കൻഡ്, ഒരു കോൾ വരുന്നുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. വാലൈക്കും സ്സലാം. ഇല്ല, കട്ട് ചെയ്യൂല. നിങ്ങളാ ലൈവിലെ ഫോണ് മാറ്റി വെച്ചിട്ട്, ഫോണ് കുറച്ച് മറ്റേ ലൈവിലെ ഫോണ് മാറ്റി വെച്ചിട്ട് കുറച്ച് ദൂരേക്ക് മാറ്റി വെക്കി, എക്കോ വരുന്നുണ്ട് അതിന്റെ. വന്നതെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല, 26 ലക്ഷത്തി സംതിങ് ആണ് ഓന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നതായിട്ട് അവൻ പറഞ്ഞു. അത് നമുക്ക് സൈബർ സെല്ല് ത്രൂ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും മെസ്സേജ്. ഫിറോസ് 21 ലക്ഷം എന്നല്ലല്ലോ പറഞ്ഞത്, 17 ലക്ഷം എന്നാ പറഞ്ഞത്. ഇനി തിരുത്തുവോ?
അല്ല ഞാൻ പറഞ്ഞത് 26 ലക്ഷം ഞാൻ പറഞ്ഞത് 26 ലക്ഷം എന്ന് അവൻ പറഞ്ഞത് പ്രകാരമാണ് പറഞ്ഞത്. പക്ഷെ ഫിറോസ് 17 ലക്ഷം എന്ന് പറഞ്ഞിട്ട് 21 ലക്ഷം എന്ന് പറഞ്ഞു. അതിന് വല്ല കുഴപ്പങ്ങളുണ്ടോ? ഇല്ലല്ലേ. ഇക്ക പറയ അല്ല, അതിനെപ്പറ്റിയൊക്കെ പോലീസും കോടതിയൊക്കെ അല്ലേ അന്വേഷിക്കേണ്ടത്? അവരന്വേഷിക്കുന്നുണ്ട്. ഇത് സമഗ്രമായ അന്വേഷണം പോകുന്നുണ്ട്. ഓരോ ഇനി മുതൽ ഈ ചെയ്ത വീഡിയോകളുടെ പുറകിലൊക്കെ അന്വേഷണങ്ങൾ പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ. അല്ല, നമ്മൾ അന്വേഷണം നടത്താൻ നമ്മൾ വല്ല ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ലല്ലോ. ഒരാളുടെ അക്കൗണ്ടിന്റെ ഉള്ളിൽ കയറി നമുക്കൊന്നും അന്വേഷണം ചെയ്യാൻ പറ്റില്ല. ഹലോ. ആ ഇല്ലില്ല, കിടന്നില്ല, ലൈവിലാണ്. ആ ശരി. ഹലോ, വാലൈക്കും സലാം. ആ പറഞ്ഞോളി. വീഡിയോ കാര്യങ്ങളും ഞാൻ കാണാറുണ്ട്, അതുപോലെ തന്നെ ഫിറോസിന്റെ ഞാൻ കാണാറുണ്ട്. ഫിറോസിന്റെ ഞാൻ ശ്രദ്ധിക്കാറ് തുടങ്ങി 3-1.5 വർഷമായിട്ട്. ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളല്ല മൂപ്പരി പിന്നീട് പറയുന്നത്. അതായത് ഒരു ലൈവ് പറഞ്ഞ കാര്യങ്ങളും ഒരു പിന്നെ അതെന്താണെന്നറിയോ, ഈ ഫേസ്ബുക്കിനെ കുറിച്ച് വ്യക്തമായി നോളജ് ഉള്ള ഒരാളാണ് ആള്. കാരണം ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ലൈവും എല്ലാരും കാണില്ല. കാരണം ഇപ്പൊ ഇന്ന് എന്റെ ലൈവ് കാണുന്ന ആൾക്കാർ ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത എന്റെ വേറെ ലൈവ് കാണുക. അത് മാത്രമല്ല, ഫേസ്ബുക്കിന്ന് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം പേര് ഫേസ്ബുക്ക് ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇത് വേണ്ട എന്ന് വെച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ പുതിയതായിട്ട് 5 ലക്ഷം പേര് ഒരു ദിവസം ഈ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് എൻട്രി ആവുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെ വ്യക്തമായി അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടാക്ടീസിൽ ഫേസ്ബുക്കിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ചില എന്താ പറയുക നൊട്ടോറിയസ് അറിയാലോ അങ്ങനെയുള്ള ആൾക്കാരുടെ അവരുടെ ബിസിനസ്സാണത്. അത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയുന്നതും ഓർമ്മയില്ലാന്ന് പറയുന്നതും ഒക്കെ ഒരു പ്രത്യേകതരം തട്ടിപ്പിന്റെ ഭാഗമായിട്ട് മാത്രമാണ്. അല്ല, ഫേസ്ബുക്ക് എന്താണെന്നറിയോ, ഈ പറഞ്ഞ പോലെ നമ്മള് ഈ കാര്യങ്ങള് ഇതിന്റെ പിന്നിൽ നടക്കാനുള്ള ഒരു സമയത്തിന്റെ കുറവുണ്ട്. കാരണം നമുക്ക് നമ്മളുടേതായിട്ടുള്ള വ്യക്തമായ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് എനിക്ക് 4 കുട്ടികളാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് നമുക്ക് ജീവിച്ചു പോണ്ടേ. അപ്പോ ഈ പറഞ്ഞ പോലെ ഒരു 10 കേസുകൾ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 30 കേസുകൾ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു 10 കേസ് നമുക്ക് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ബിസിനസിന്റെ സംഭവം. ഈ ഓൺലൈൻ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയധികം കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു 10 കേസിലൂടെ നമുക്ക് തെളിയിക്കാം. 10 കേസ് കഴിഞ്ഞിട്ട് പിന്നെയും ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെയും ഇവരെ മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇന്ന് ക്യാപ്ഷൻ കൊടുത്തത് എബ്രഹാം ലിങ്കൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് നമുക്ക് കുറച്ചൊക്കെ കുറച്ചാളുകളെ എക്കാലവും വിഡ്ഢികളാക്കാം, അതുപോലെ എല്ലാ ആളുകളെയും കുറച്ച് കാലത്തേക്ക് വിഡ്ഢികളാക്കാം. എന്നാൽ എല്ലാവരെയും എക്കാലത്തേക്കും നമുക്ക് വിഡ്ഢികളാക്കാൻ പറ്റില്ല. അതെ തന്നെ തന്നെ, കുറച്ച് ആൾക്കാരെ കുറച്ച് കാലത്തേനെ നമുക്ക് വിഡ്ഢികളാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും എല്ലായ്പ്പോഴും നമുക്ക് വിഡ്ഢികളാക്കാൻ പറ്റില്ല. പക്ഷെ ചില പ്രവാസികൾ എന്തൊക്കെ പറഞ്ഞാലും വിഡ്ഢികളായിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ പാവങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട് കേട്ടോ. ഇവരെ നമുക്ക് എന്താ പറയുക, ഈ പാവങ്ങളെ വെച്ച് ചൂഷണം ചെയ്ത് ഇവരുടെ ദയനീയത കാണിച്ച് തിന്നിട്ടുള്ള ആൾക്കാരെ ഉള്ളൂ ഇവിടെ ഈ മൊത്തത്തില്. നമ്മൾ നോക്കുമ്പോൾ ഈ പാവങ്ങളാണ് ഇവരുടെ ഒക്കെ ആയുധം. ഈ പാവങ്ങൾ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, ഇവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നില്ല.
അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പാവങ്ങളുണ്ട്, അത് കാരണം കൊണ്ട് ഒരിക്കലും ഈ പാവങ്ങൾക്ക് സഹായം കിട്ടുന്നതിന് എന്ത് ചെയ്ത് തടസ്സമാകാൻ പാടില്ല. എൻ്റെ അഭിപ്രായത്തിൽ മഹല്ല് തരത്തിൽ, അല്ലെങ്കിൽ ഒരു അമ്പല കമ്മിറ്റി തരത്തിൽ, അല്ലെങ്കിൽ ഒരു ഇടവക തലത്തിൽ, ഓരോരോ കമ്മ്യൂണിറ്റികളിലും ഒരു വ്യക്തമായിട്ട് അവിടെ ആ സമൂഹത്തിൽ, ആ മഹലിൽ, അല്ലെങ്കിൽ ആ അമ്പല കമ്മിറ്റിയുടെ അണ്ടറിൽ, ആ ചർച്ച് കമ്മിറ്റിയുടെ അണ്ടറിൽ, ഇടവകയുടെ അണ്ടറിൽ വരുന്ന പാവങ്ങളെ എന്താ പറയുക, പുനരധിവസിപ്പിക്കത്തക്ക രീതിയിൽ, അവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടത്തക്ക രീതിയിൽ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് നല്ല രീതിയിൽ പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഈ ചാരിറ്റി തുടങ്ങുന്നതിന് മുന്നും ഇതേപോലെ ചാരിറ്റിയും കാര്യങ്ങളും നമ്മുടെ നാട്ടുകാര് പിരി, അതായത് നമ്മൾ സെലീബായി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ചാരിറ്റികളും കാര്യങ്ങളും നമ്മൾ എന്തെങ്കിലും കിഡ്നി രോഗി ഇതേപോലത്തെ രോഗികൾക്ക് നമ്മൾ നാട്ടിൽ നിന്ന് പിരിവെടുത്തെടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതിന്റെ കണക്കും കാര്യങ്ങളും വെളിപ്പെടുത്തലും ഉണ്ടായിരുന്നു. ഇതിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ടു കൊല്ലം കഴിഞ്ഞ സംഭവമാണ് എനിക്ക് ഓർമ്മയില്ല. ക്യാഷ് ചെയ്താർക്ക് കൊടുത്ത് എന്നോട് ക്യാഷ് വാങ്ങിയവര് എന്റെ വീട്ടിൽ വന്നിട്ട്, അതെ ഞാൻ അതെന്താ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താ പറയുക, ഫിറോസിന് വ്യക്തമായിട്ട് അറിയാം ഇപ്പൊ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് വരില്ല എന്നുള്ളത്. അപ്പൊ അവന് കുറച്ച് ദിവസത്തേന് ഒരു മാസത്തേന് നിന്ന് മാറി നിൽക്കണം, ഇതൊക്കെ മറന്നിട്ട് ആൾക്കാരെ മറപ്പിക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് ഞാനിപ്പോ തൽക്കാലം വിട്ട് നിൽക്കാണ്, ഇനി വീഡിയോ ഒന്നും ചെയ്യില്ല. കാരണം ഇപ്പൊ വീഡിയോ ചെയ്ത് കഴിഞ്ഞാല് പകുതിയിൽ കൂടുതൽ ആൾക്കാർ തിരിഞ്ഞിരിക്കുകയാണല്ലോ ആൾക്കെതിരെ. അതല്ല, ഇതിനു മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം മൂപ്പരെ, മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ മൂപ്പരെ വീഡിയോ മൂപ്പരെ ലൈവിൽ തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ചാരിറ്റി പ്രവർത്തനം നിർത്തുക എന്ന് പറഞ്ഞാണ് മൂപ്പരെ പോകുന്നത്. അത് നിർത്തുക എന്ന് പറഞ്ഞാണ്ട് പോയി പിറ്റിയെന്ന് മൂപ്പരെ വീട്ടിൽ ജനസമ്പർക്ക പരിപാടിയാണ് നടക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നാളെ ഇപ്പൊ നമുക്കും വേണമെങ്കിൽ ജനസമ്പർക്ക പരിപാടി നടത്താം, നല്ല പരിപാടി അത്. ഒരുപാട് പേരെ വീട്ടിലേക്ക് നാളെ ഫേസ്ബുക്കിൽ ഒരു അനൗൺസ്മെന്റ് ചെയ്താൽ മതി, എല്ലാ കിഡ്നി രോഗികളും എന്റെ വീട്ടിലേക്ക് വരൂ, നിങ്ങൾക്കുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തുതരാന്ന് പറഞ്ഞ ആൾക്കാർ ഓടി വരും. ഈ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു 500-1000 rupees കൊടുത്തിട്ട് ഇന്ന പോലെ ടെസ്റ്റ് ചെയ്തിട്ട് വാ, അത് ചെയ്തിട്ട് വാ, അത് ചെയ്തിട്ട് പറഞ്ഞ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അവർ പോവുകയും ചെയ്യും. വരുന്നത് ഇപ്പൊ കാണുമ്പോ ഒരു സെന്റിമെന്റ്സ് അല്ലേ, അപ്പൊ ആൾക്കാർക്ക് തോന്നുകയും ചെയ്യും ഓ ഹക്കീം ഒരുപാട് ആൾക്കാരെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ ഒരു ഒരു ഇംഗ്ലീഷിൽ ഇതിന് ഹോക്സ് എന്നാ പറയുക, ഒരു പ്രത്യേകതരം ഹോക്സ് ഉണ്ടാക്കുകയാണ്, ഒരു പ്രത്യേകതരം ഒരു എന്താ പറയുക, ഒരു ബിസിനസ് ഗിമ്മിക്കാണിത്. പിന്നെ ചാനലിൽ ഇന്റർവ്യൂല് പറയുന്നുണ്ട് എനിക്ക് ഇപ്പൊ വായനയാണ് യുവ മൂപ്പര് എടുത്ത് ജനസമ്പർക്ക പരിപാടി വരുന്ന ഡോക്ടേഴ്സിന്റെ സീറ്റും കാര്യങ്ങളും സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മൂപ്പരാണ് ചെക്ക് ചെയ്യുന്നത്. അയ് മൂപ്പര് ചെക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ വെറുതെ പേപ്പർ ഇങ്ങനെ നോക്കിയതിനു ശേഷം മൂപ്പര് ചോദിക്കാണല്ലോ ആ എന്താ പ്രശ്നം, മറ്റേ പറയുന്നത് നമുക്കൊന്നും വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല, നമ്മളൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ്. പക്ഷെ ഒരു പിന്നെ ചാരിറ്റി പ്രവർത്തകൻ എന്ന രീതി നിൽക്കുന്ന ഒരാള്. അതെ, അതെങ്ങനെ അറിയാം, മൂപ്പര് ഇംഗ്ലീഷില് ആ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കും, നോക്കിട്ട് ഇങ്ങനെ നോക്കിട്ട് ആ എന്താ പ്രശ്നം പറയൂ, എന്താ പ്രോബ്ലം എന്താണ്. അപ്പൊ മറ്റാള് പറയും എനിക്ക് ഇന്നെ പോലെ ക്യാൻസർ ആണ്. ആ അതെ ക്യാൻസർ ആണോ, ആ അത് മൂപ്പര് വെറുതെ വായിക്കണ പോലെ കാണിക്കണത്, വായിക്കണമൊന്നുമില്ല അത്. അല്ല എന്തൊക്കെയായാലും ശരി, എന്തൊക്കെയായാലും ശരി, ഒരു നല്ല രീതിയിൽ ഒരു 10 പേർക്ക് സഹായം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു വലിയ പ്രവർത്തനമാണിത്. പക്ഷെ ഇതിനെ മൂപ്പര് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്തായാലും, വളരെ സന്തോഷമുണ്ട് എന്തായാലും ഒരു കൊണ്ടുപോയിട്ട് അങ്ങോട്ട് നാശ ഖുശാക്കി. എന്നിട്ട് ഈ നശിപ്പിച്ചതിന്റെ ഫുള്ള് ഉത്തരവാദിത്തപ്പോ ഹക്കീമിനായിരിക്കും. ഹക്കീമാണ് ഇതിനെതിരെ വന്നത്, സലീലാണ് ഇതിന് വന്നത്. ശരിക്കും പറയുന്നത് മൂപ്പര് നമ്മൾ ഒരിക്കലും ചാരിറ്റിക്ക് എതിരല്ല. ഞാന് ഇപ്പോഴും നോക്കിയേ, നമ്മള് വളരെയധികം, ഞാനിപ്പോഴും ഈ പൊതു സമൂഹത്തിനോട് ഈ മാധ്യമത്തിന്റെ ഈ സോഷ്യൽ മീഡിയ മാധ്യമത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് ബന്ധപ്പെടാം. ഇന്ന് വരെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ ഒരു 50-60% പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്.
ഇത്രയധികം തിരക്ക് പിടിച്ച ലൈഫിന്റെ ഇടയിലാണെങ്കിലും നമ്മളെ വിളിക്കുന്ന ആൾക്കാരോട് നമ്മൾ ഒന്നുകിലും നിയമപരമായിട്ടെങ്കിലും ഏത് രീതിയിൽ നീങ്ങാൻ പറ്റുന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഒരിക്കലും നമ്മൾ ചാരിറ്റിക്ക് എതിരല്ല, ഒരിക്കലും അല്ല. ആ ചാരിറ്റിയിലുള്ള കള്ളത്തരങ്ങൾക്ക് എതിരാണെന്ന് മാത്രം. അതൊന്നും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇവര് വെട്ടുകളികളാണ്. അതായത് നമ്മുടെ ദലീപായി പറയുന്ന മാതിരി ഇതിനായിട്ട് ആള് നിർത്തിയതാണ്. നിങ്ങൾ എപ്പോ ലൈവില് വരുന്നുണ്ടോ അവർക്കെതിരെ തെറി പറയാനും എന്തിനാണ് ഇപ്പൊ നിങ്ങളുടെ കമന്റുകൾ ഞാൻ ഒരുപാട് വായിച്ചു, ഇന്നത്തെ ലൈവിലുള്ള ഒരുപാട് കമന്റുകൾ ഞാൻ വായിച്ചു. നിങ്ങൾ വീട്ടുകാരൊക്കെ ഞാൻ ചീത്ത പറയും, അതിനൊക്കെ ആവശ്യം എന്താ ഉള്ളത്? അംഗീകരിക്കാൻ പറ്റാത്ത അംഗീകരിക്കണ്ട, കാണാൻ പറ്റുന്നവര് കണ്ടാ പോരെ. പൊതുജനം പലവിധല്ലേ വിളിച്ചോണ്ടിരിക്കട്ടെ. അപ്പൊ തെതിയും കാര്യങ്ങളും അല്ലല്ലോ വേണ്ടത്. അതെ അതെ. അതൊക്കെ പൊതുസമൂഹം പതുക്കെ പതുക്കെ മനസ്സിലാക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, സമയമാകുമ്പോ ഒക്കെ മനസ്സിലാക്കിക്കോളും. അപ്പൊ തന്നെ ഞാൻ അടുത്ത കോൾ എടുക്കട്ടെ. അസ്സലാമലൈക്കും. ഹലോ, 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 അസ്സലാമലൈക്കും. നമസ്കാരം. ആ അതെ, ആ പറഞ്ഞോളേ. അൽഹംദുലില്ലാ. എന്താ എനിക്ക് മനസ്സിലായില്ല. നമ്മള് പിന്നാലെ കൂടിക്കല്ലോ, നമ്മൾ ഓരോ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ എടുക്കുന്ന കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തേക്ക് കൊണ്ടുവരല്ലേ. ഇതില് പിന്നാലെ കൂടുക, ഒരാളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു പാവങ്ങൾക്ക് കിട്ടുന്ന സഹായം ഇല്ലാതാക്കുക, അതൊന്നും അല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. ഇല്ല നോക്കി, ഞാന് ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആളാണ്. ഞാന് രാഷ്ട്രീയത്തിന്റെ അഴിമതി നിങ്ങൾക്കറിയാലോ, ഞാനൊരു സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഹർത്താലുകൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒറ്റയാൽ പട്ടാളമാണ് ഞാന്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ നാട്ടിലെ ഏതൊരു പാർട്ടിയുടെ ഹർത്താൽ ഉണ്ടെങ്കിലും എന്റെ സൂപ്പർ മാർക്കറ്റ് ഞാൻ തുറന്നു വെക്കാറുണ്ട്. അതിനി അവർ കൊണ്ടുവന്ന് കത്തിച്ചാലും വേണ്ടിയില്ല, കല്ലെറിഞ്ഞാലും വേണ്ടിയില്ല, അടിച്ചു പൊളിച്ചാലും വേണ്ടിയില്ല, തുറന്നു വെക്കുന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പം ഞാനങ്ങനെ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഫിറോസിന്റെ പിന്നാലെ മാത്രമല്ല, മന്ത്രിമാർക്കെതിരെ പറയാറുണ്ട്. അല്ല, തുടർച്ചയായിട്ട് കള്ളത്തരങ്ങൾ കാണുമ്പോൾ തുടർച്ചയായിട്ട് പറയും. അത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ, പറയണത് തന്നെ മാറ്റി പറഞ്ഞ് 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 പൈസ അടിച്ചു മാറ്റി, അക്കൗണ്ട് നിന്ന് ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി, അതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. അല്ല, ഞാൻ ഫോൺ കട്ടിയില്ല, നിങ്ങൾ ഇനി എന്നെ തെറി വിളിച്ചാലും ഞാൻ കട്ടിയില്ല. പറഞ്ഞോളി. അതെ, പറഞ്ഞോളി. അല്ല, തെറി വിളിക്കാന്ന് പറഞ്ഞാൽ ഈ ഫിറോസിനെ സപ്പോർട്ട് ചെയ്യുന്ന മാക്സിമം ആൾക്കാരും വളരെ വൃത്തികെട്ട രീതിയിലുള്ള അസഭ്യ വർഷങ്ങളിലൂടെയാണ് പ്രതികരിക്കാറുള്ളത്. പറയൂ. നിങ്ങൾ
ഫസ്റ്റ് ദിവസം തന്നെ ഞങ്ങൾ ആദ്യം അവിടെ ചെന്നപ്പോ തന്നെ സഞ്ജയിനെ കൊണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്തത്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് സഞ്ജയ്ക്ക് കൊടുക്കാണ്ടിരുന്നപ്പോ ഞങ്ങൾ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ നിന്ന് സ്റ്റേറ്റ്മെന്റ് വാങ്ങുക ചെയ്തത്. ഞങ്ങൾ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ എത്ര റുപ്യ വന്നതെന്നുള്ളത് ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മുടെ ഫിറോസ് വന്നിട്ട് പറഞ്ഞത് ഇതിൽ 17 ലക്ഷം വന്നിട്ടുള്ളൂ. ഒരു വീഡിയോ ചെയ്യുമ്പോ ഇത്രയധികം ആൾക്കാർ പണം അയച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ വർത്തമാനം കേട്ട് പണം അയച്ചു കൊടുക്കുമ്പോൾ അയാൾ എത്ര പെർഫെക്റ്റ് ആയിരിക്കണം. അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. ഓ പക്ഷേ ഈ 21 ലക്ഷം റുപ്യാണ് ഇപ്പൊ ആ അക്കൗണ്ടിൽ ആകെ വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പൊ 26 ആണെങ്കിലും 21 ആണെങ്കിലും 17 ആണെന്നുണ്ടെങ്കിലും ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിട്ടുള്ള ആ എമൗണ്ട് 1/1 ഒരു രൂപ മുതൽ ഈ 21 ലക്ഷത്തിൽ ചില്ലാനം എത്ര എന്നുണ്ടെങ്കിലും അത് അക്കൗണ്ട് ബൈ ത്രൂ ആണ് പോയിട്ടുള്ളത് അല്ലെ. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതില് കറപ്ഷൻ പല രീതിയിലാണ് നടന്നിരിക്കുന്നത്. അതിന്റെ ക്ലൈമാക്സ് ഞങ്ങൾ നാളെ മറ്റന്നാളായിട്ട് പുറത്തു വരും. ഇപ്പെന്തായാലും അത് ഓൺലൈനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മുടെ സലീമക്കടെ അല്ല, നിങ്ങളിങ്ങനെ ഒന്നും പറയണ്ട, വളരെ സമാധാനത്തിൽ നമുക്ക് സംസാരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞ, അതായത് ഫിറോസ് പറഞ്ഞതും നിങ്ങൾ പറഞ്ഞത് 9 സംതിങ് മറ്റു രോഗികൾക്ക് വീതിച്ചു വിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് അതാ പറഞ്ഞത്, ക്ലൈമാക്സ് വരട്ടെ, ക്ലൈമാക്സ് ലീഗലി ലീഗൽ അതോറിറ്റീസ് ഒക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് അതിന്റെ ക്ലൈമാക്സ് പുറത്തു വരട്ടെ. നാളെ മറ്റന്നാളെ 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യും. ഇതില് അതിന്റെ വ്യക്തമായ കണക്കുകൾ ഇപ്പോഴും പുറത്തല്ല. അതാണ് പറഞ്ഞത്, ഒരു അക്കൗണ്ടിൽ വന്ന പൈസ ഒരു അക്കൗണ്ടിലേക്ക്. അതുകൊണ്ടാണ് എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് സത്യസന്ധമായിട്ടാണ് ഇത് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ എടുത്തിട്ട്. ഹലോ, അത് വേറൊരു കാര്യണ്ടേ, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെടുത്ത് പുറത്തു വിട്ടു കഴിഞ്ഞാലും ആരും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റ് അതോറിറ്റി, പോലീസ്, കോടതി ഇവരൊക്കെ ഇടപെട്ടുകൊണ്ട് ഇതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഇത് നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുക്കുമ്പോൾ വെറുതെ ഒരു പ്രിന്റ് മാത്രം എടുത്തുകൊണ്ട് അത് സ്റ്റേറ്റ്മെന്റ് ആയില്ല. അതിന് ബാങ്കിന്റെ സീല് വെക്കണം, മാനേജറിന്റെ ഒപ്പ് വേണം അല്ലേ. ഇപ്പൊ നിങ്ങളുടെ പാസ്പോർട്ട് ഉണ്ട്, ഇതിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി എന്റെ അടുത്ത് കൊണ്ടുവന്ന് ഒരാൾ തരാണെങ്കിൽ അത് ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ അതിലൊരു ഗവൺമെന്റ് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കില്ലേ. അതൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല, അതിലൊക്കെ ഒരുപാട്. അതെ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ, പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് പോലെയുള്ള, പാൻ കാർഡ് പോലെയുള്ള ഡോക്യുമെന്റ് പോലും ഇന്ന് ഫേക്ക് ആയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അറിയില്ലേ. നിങ്ങക്ക് രണ്ടും മൂന്നും പാസ്പോർട്ടുള്ള ആൾക്കാരടക്കം ഉണ്ട് ഇന്നത്തെ കാലത്ത് അല്ലേ. അപ്പൊ ഞാൻ എന്താ പറയണറിയോ, ഇതിന്റെയൊക്കെ കാര്യങ്ങള് ഓപ്പൺ ആയിട്ട് നമുക്കിപ്പോ പൊതുസമൂഹത്തിനോട് പബ്ലിക്കലി പറയാൻ പറ്റില്ല. അത് 2 ദിവസം കൂടി കഴിയുമ്പോ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ അങ്ങനെ ഇപ്പൊ ഇതിലെന്തെങ്കിലും തീരുമാനം നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയുന്നതിന്റെ മുന്നേ നിങ്ങൾ അത് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട്. അത് ഞങ്ങൾ ക്ലിയർ ആക്കിയിട്ടുള്ള വിഷയം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വളരെ വ്യക്തമായി അന്വേഷിച്ച് കണക്ക് കൂട്ടി, ബില്ലുകൾ കണക്ക് കൂട്ടി, എത്ര രൂപ ചെലവായിട്ടുണ്ടെന്നും എത്ര വന്നിട്ടുണ്ടെന്നും ഒക്കെ കറക്റ്റ് കണക്ക് കൂട്ടിയിട്ടുള്ളതാണ്. അത് പൊതുസമൂഹത്തിനോട് ബാങ്ക് സ്റ്റേറ്റ്മെന്റും നമ്മൾ കണക്ക് കൂട്ടി കാര്യങ്ങളൊക്കെ വ്യക്തമായി പൊതുസമൂഹത്തിനോട് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്താ വ്യക്തത വേണ്ട? എന്താണ് നിങ്ങൾ പറയുന്നത്? പിന്നെന്താ അതെ, കറക്റ്റ് ആണ്. അതിന്റെ ക്ലാരിറ്റി ഇല്ല. ആ അക്കൗണ്ടിലേക്ക്, ആ അക്കൗണ്ടിൽ നിന്ന് എത്ര രൂപ എങ്ങോട്ട് പോയിട്ടുണ്ടെന്നുള്ള ക്ലാരിറ്റി ഇല്ല. ഇപ്പൊ ഞാൻ താങ്കളുടെ ഒരു കാര്യം പറയട്ടെ, ഒരു ക്ലാരിറ്റിയും കൊണ്ടുവരാതെ തന്നെ ഇതിപ്പോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അവിടെ പോയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് കംപ്ലീറ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരൊന്നും വന്നതിൽ കൊത്തില്ലായിരുന്നു.
കൊത്തണല്ലോ. അപ്പൊ സലീമക്കട വിഷയം അങ്ങനെ വന്നിട്ടാണല്ലോ കൊത്തിയത്. സലീമക്കട വിഷയം ഉണ്ടല്ലോ, നമ്മുടെ താഹിറാത്തിനെ സലീമക്കട വിഷയം ഇതേപോലെ മറിഞ്ഞു കിടത്തിരുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ രണ്ടാമത്തെ വിഷയം, രണ്ട് വിഷയവും മറിഞ്ഞു ഇതൊന്നും അല്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇതൊക്കെ ഉറങ്ങിപ്പോയിരുന്ന സംഭവം അല്ലല്ല. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇതൊക്കെ ഉറങ്ങിപ്പോയിരുന്ന സാധനമാണല്ലോ. പൊതുസമൂഹത്തിൽ ആരും ചർച്ച ചെയ്യപ്പെടാതിരുന്ന കാര്യങ്ങളായിരുന്നല്ലോ ഇതൊക്കെ. ഈ സംഭവങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ ഒരാളും ചർച്ച ചെയ്യപ്പെടാതെ ഉറങ്ങിക്കിടന്നിരുന്ന സാധനങ്ങളല്ലേ. ഈ സലീമക്ക താഹിറ ദമ്പതികളുടെ വിഷയമാണെങ്കിലും, ഈ പറഞ്ഞ സഞ്ജയുടെയും അതേപോലെ ആരതിയുടെയും മകന്റെ വിഷയമാണെങ്കിലും, ഇതൊക്കെ സമൂഹത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന സാധനങ്ങളാണല്ലോ. അതെ, അതിപ്പോ ഈ ലൈവിൽ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് പറഞ്ഞുള്ളൂ ഞാൻ സുശാന്ത് നിലമ്പൂരിനോട് അതിന്റെ ലൈവിന്റെ ഡീറ്റെയിൽസ്. നമ്മുടെ പേജിൽ കിടക്കുന്നുണ്ട്, നോക്കി നോക്കി. അതിന്റെ ഒരു 50,000 rupees എടുത്ത് വേറൊരു രോഗിക്ക് കൊടുത്ത് മനോജ് എന്ന് പറഞ്ഞ ഈ അലങ്കൃത മോളുടെ അച്ഛൻ വന്ന് എടുത്തു കൊടുത്ത വിഷയവും അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്നേ പുറത്തു വിട്ടിട്ടുണ്ട്. എങ്ങനെയെന്നോ അങ്ങനെ അതെ പേജിൽ വിട്ടിട്ടുണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. ബാക്കി പൈസ രോഗിക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്, 50,000 rupees വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, ബാക്കി പൈസ അവിടെ കിടക്കണ്ടല്ലോ. അതെ അതെ, നിങ്ങൾ ഈ ധനലക്ഷ്മി ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിലാണ് പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ട് ഉള്ളത്. നിങ്ങൾ ഏത് നാട്ടുകാരനാ, എവിടെ നിന്ന് വിളിക്കുന്നത്? പെരിന്തൽമണ്ണയിൽ നാളെ രാവിലെ പോയിട്ട് ധനലക്ഷ്മി ബാങ്കിൽ പോയിട്ട് പറയുക പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്റ്റേറ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ടേതെടുത്ത് തരും. അല്ല, ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ഇത്രയും സുതാര്യതയുള്ള ഒരു ട്രസ്റ്റ് അക്കൗണ്ട് വേറെ എവിടെ ഉണ്ടാവില്ല, പബ്ലിക് അക്കൗണ്ട് എന്ന് തന്നെ പറയുക. ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ഈ ഫിറോസ് കുന്നമർബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഫൗണ്ടേഷന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയിട്ട് എടുക്കാൻ പറ്റുമോ? പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ഏത് ബാങ്കിലും, തിരുവനന്തപുരത്തുനിന്നോ ഖത്തറിന്നോ ദുബായിന്നോ എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അതറിയോ നിങ്ങൾക്ക്? അതിനാണ് സുതാര്യതയുള്ള, അത് ഒരു മിനിറ്റ്, അതിനാണ് സുതാര്യതയുള്ള ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുക. കാരണം അതിനുവേണ്ടി ഒരു മാനേജിങ് ട്രസ്റ്റിയുടെയോ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ്സിന്റെയോ ഒപ്പുപോലും വേണ്ട, നിങ്ങൾക്ക് പോയി നാളെ എടുക്കാം. ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് പിരിച്ചിട്ടുള്ളത്. അതിൽ 2,50,000 rupees എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി പൈസ ആ അക്കൗണ്ടിലും കിടക്കുന്നുണ്ട്. 50,000 rupees കൊടുത്തിട്ടുണ്ട്. ഇനി അവര് കണക്ക് കാണിച്ചിട്ട് ഈ അച്ഛനോട് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ മലങ്കൃത മോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം 27 മെമ്പറുകളുണ്ട്. അതിൽ പട്ടാമ്പിയിലുള്ള കൂട്ടായ്മ അതിൽ മെമ്പേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഇതിന്റെ ഓരോ രൂപയും വന്നതും പോയതും ഒക്കെ കണക്കറിയാം. എന്നിട്ട് സുശാന്ത് നിലമ്പൂർ ഇപ്പോഴും വന്നതിന്റെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. കണക്ക് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഫണ്ടിലൊരു തീരുമാനമാക്കാം. അത് ഞാൻ ഓരോ ലൈവിലും വന്ന് പറയുന്നുണ്ട്. അതെ, ഇല്ല, ഒരു 4 years ആക്കിക്കോളി. അല്ല, എത്ര? ആകെ 7-8 months ആയിട്ടുള്ളൂ. 8 months? കൊറോണയുടെ മുന്നേ ആണത്? കൊറോണ വന്നതിന്റെ മുമ്പാ, കൊറോണയുടെ മുന്നേ. അതെ 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 അതെ, 9 months 10 months ആയിട്ടുണ്ട്. അതെ അതെ, ആ അതെ. അല്ല, കൊറോണയുടെ മുന്നേ തന്നെ ഒരു 10 months ആയിട്ടുണ്ടാവും. അതെ, പറയേ. അതെ, ആ ഇതിലെന്താ സുതാര്യതയുടെ കുറവ്? എന്താണ് ഇതിപ്പോ ഓരോ ലൈവിലും വന്ന് പറയണല്ലേ. ഇതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കൂട്ടായ്മയിലുള്ള ഈ വീഡിയോ ചെയ്യാൻ വിളിച്ചിട്ടുള്ള ഭാവയുമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. നിങ്ങൾ എന്താ കണക്ക് കാണിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ട് അതിന്റെ കണക്ക് കാണിക്കുന്നില്ല എന്ന് ഭാവക്ക എന്ന് പറഞ്ഞ ആളുമായിട്ട് സ്ഥിരമായിട്ട് നമ്മൾ വിളിച്ചിട്ട് വർത്തമാനം പറയാനുള്ളതാണ്. ലൈവില് തന്നെ 2-3 times വിളിച്ച് വർത്തമാനം പറയാനുള്ളതാണ്. നിങ്ങളതിന് നമ്മുടെ ലൈവ് ഒന്നും കാണില്ലേ? നിങ്ങൾ നമ്മുടെ ലൈവ് കാണുന്നത് നമ്മുടെ ലൈവിന്റെ അടിയിൽ എന്തെങ്കിലും കമന്റ് ഇടാൻ വേണ്ടി മാത്രമേ ലൈവ് കാണുള്ളൂ. അല്ല, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ? എന്തായിരുന്നു നിങ്ങളുടെ ചോദ്യം? വയനാട്ടിലുള്ള കുട്ടിന്റെ
കാര്യം ഇപ്പൊ 21 ലക്ഷം റുപ്യാണെന്ന് പറഞ്ഞത്. ഓക്കെ, ഫിക്സഡ് ആയിട്ട് 21 ലക്ഷമാണ്. നിങ്ങൾക്ക് അത് വിശ്വാസമായോ? 21 ലക്ഷം വന്നത് വിശ്വാസമായോ? അല്ല, നിങ്ങൾ കാണിച്ചതും ഫിറോസ് കാണിച്ചതും ഇപ്പൊ ഒരേ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ആ, അതിന് മുമ്പ് മൂപ്പര് 17 ലക്ഷം എന്നാ പറഞ്ഞത്. അതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഈ 17 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞത് ഫിറോസ് പിന്നെ സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? അന്ന് ലൈവിൽ അങ്ങനെ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഞാൻ കണ്ടത്. അതെ, അതെന്തായാലും കാരണം അങ്ങനെ അതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? 17 ലക്ഷം എന്ന് പറയാൻ എന്താണ് അതുപോലെ കാരണം? കാരണം അവൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇന്ത്യക്ക് ഒരുപാട് കേസ് വരുന്നതാണ്, ഓരോ കേസ് നിങ്ങൾക്ക് പിന്നെ എത്ര വന്നു കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് അവൻ പറഞ്ഞത് ഞാൻ കേട്ടത്. അതെ അതെ. അപ്പൊ എനിക്കും അങ്ങനെ ഒരുപാട് കേസുകൾ വരാറുണ്ട്. അപ്പൊ ഞാനും അങ്ങനെ പറയട്ടെ, നാളെ മുതൽ ഒന്നോ രണ്ടോ കേസ് നമുക്ക്, നിങ്ങൾ എന്താ പറയണേ, നമുക്ക് എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, പിന്നെ പ്രൂഫ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ആ പ്രൂഫില് കാണിക്കുന്നത് 21 സംതിങ് ആണ്. അപ്പൊ നിങ്ങൾ ഫിറോസിനെ വിളിച്ചു ചോദിച്ചോ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്? ഫിറോസിനെ വിളിച്ചാ കിട്ടിയോ നിങ്ങക്ക്? വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല, എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല. ആ, എന്താ കിട്ടാത്തത്? അതിനെപ്പറ്റി നിങ്ങൾ വല്ല നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു പൊതുപ്രവർത്തകനായ ഒരാളെ അല്ലെങ്കിൽ അയാളുടെ അസിസ്റ്റന്റിനെ ഒക്കെ വിളിച്ചാ കിട്ടണ്ടല്ലേ? ഞാൻ വിളിച്ചു നോക്കി, എന്റെ ഫേസ്ബുക്കിലുള്ള നമ്പറിൽ ഞാൻ വിളിച്ചു നോക്കി, ആ നമ്പറിൽ വിളിച്ചു നോക്കുമ്പോ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ ഒന്ന് വിളിച്ചു ചോദിക്കുന്ന ആളെ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞത്? 17 ലക്ഷം ഒന്നും ഇത്ര കിട്ടാ. ഞാനതാ പറഞ്ഞത്, ഈ രണ്ട് നിങ്ങൾ രണ്ട് കൂട്ടുകാരും കാണിച്ച ഈ 21 ലക്ഷം റുപ്യന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ആ 21 ലക്ഷം റുപ്യ എങ്ങനെ പോയി എന്നുള്ളത് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് പ്രകാരം അതിൽ വന്ന പൈസ ഫിറോസിന്റെ ബൈ ഹാൻഡ് ആയിട്ട് 1 രൂപ പോലും കൈപ്പറ്റിയതായിട്ടോ ഒന്നും കാണിക്കുന്നില്ല. ഫിറോസ് പിൻവലിച്ചതായിട്ടോ കാണുന്നില്ല. ഫിറോസ് വീഡിയോ എടുത്തിട്ടുണ്ടോ? ആ വീഡിയോ ഫിറോസ് ആണോ ചെയ്തത്? ആ വീഡിയോ അപ്പൊ ആ വീഡിയോ ചെയ്തതോട് കൂടിയിട്ട് ഫിറോസിനല്ലേ ഇതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം? ഐ, ഫിറോസ് ആണല്ലോ വന്നിട്ട് ഈ കുട്ടിക്ക് സഹായം വേണമെന്ന് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അറിയിക്കുന്നത്. അപ്പൊ പിന്നെ അതിന്റെ A to Z ഉത്തരവാദിത്വം ആ വീഡിയോ അവതരിപ്പിച്ച ആൾക്കല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ ആ പിന്നെ ആ അക്കൗണ്ടിൽ വന്ന ക്യാഷും ആ ക്യാഷ് എങ്ങനെ പിന്നെ നിങ്ങള് ഇങ്ങനെ പറയരുത്. നിങ്ങളിപ്പോ ചോദിച്ചൊരു കാര്യം നിങ്ങൾ ഉത്തരം കിട്ടുമ്പോൾ കൊഞ്ഞനെ കാണിക്കരുത്. നിങ്ങൾ പറഞ്ഞൊരു കാര്യം വളരെ തെറ്റാണ്. നിങ്ങൾ പറയണത് എന്താ? ഫിറോസിന് അതിന് ഉത്തരവാദിത്തം തെറ്റില്ല. 21 ലക്ഷം റുപ്യ എന്റെ സുഹൃത്തെ, ഫിറോസ് കുന്നമ്പറമ്പിൽ നിന്നല്ലേ ആ വീഡിയോ അവതരിപ്പിക്കുന്നതോട് കൂടിയിട്ട് അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം? അപ്പൊ അതിന്റെ കണക്ക് എത്ര രൂപ വന്നു, എത്ര രൂപ പോയി, എത്രയാ വന്നതെന്നുള്ളത് ആ വീഡിയോ ഇദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്? അക്കൗണ്ട് ക്ലോസ് ചെയ്തപ്പോ 17 ലക്ഷം രൂപ വന്നു എന്ന് പൊതുസമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അത് തെറ്റല്ലേ? അതല്ലേ, അതല്ലേ, ഒരു പൊതുസമൂഹത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നും 17 ലക്ഷം രൂപ അതിൽ വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് ബമ്പര നുണയല്ലേ? നിങ്ങൾ രണ്ട് കൂട്ടുകാർ, അതായത് ഫിറോസും നിങ്ങൾ ഒപ്പം നിങ്ങളുടെ ചായത്തിൽ നടത്തുന്ന സമയത്തും ഇതുപോലെ ക്ലോസ് ചെയ്തു എന്ന് ഫിറോസും ഞാനും ഒപ്പം നിന്നുകൊണ്ട് എപ്പ ചാരിറ്റി നടത്തി? നിങ്ങൾ രണ്ടാം കുറച്ച് നേരം ഒന്നിച്ചുണ്ടായിരുന്നല്ലോ. ആരാ പറഞ്ഞത്? ഇല്ലേ, എവിടെ ഉണ്ടായിരുന്നു? നിങ്ങൾ എന്തൊന്നിച്ചിട്ടുണ്ടായിരുന്നു? അതാണ് അതാണ് നിങ്ങൾക്ക് അറിയാത്തത്. ഫിറോസ് കുന്നമ്പറമ്പിൽ ചെയ്ത വീഡിയോ, ആദ്യമായിട്ട് ഫിറോസ് കുന്നമ്പറമ്പിൽ ചെയ്ത വീഡിയോയില് ഒരു ഉടായ്പ കണ്ടപ്പോ അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഞാൻ ഫിറോസിനെ ആദ്യം വിളിക്കുന്നത്. ഫിറോസിനോട് ചോദിച്ചു നോക്കി, ഫിറോസിനെ ഞാൻ ആദ്യമായിട്ട് ഫോൺ കോൾ ചെയ്ത് എപ്പോഴാന്ന് ചോദിച്ചു നോക്കി. നിങ്ങള് അത് തിരുത്തി ഒരുപാട് പ്രാവശ്യം ലൈവിൽ വന്ന കഥയൊക്കെ 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ വരുന്നുണ്ട് ലൈവില്. എന്തുകൊണ്ടാണ് ഫിറോസിന്റെ കൂടെ നിന്നതെന്നും ഫിറോസുമായിട്ട് ചർച്ച എന്തൊക്കെ രീതിയിൽ നടത്തിയെന്നും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ കഴിയും. ഇപ്പൊ പൊതുസമൂഹത്തിനോട് അങ്ങനെ പറയാനേ പറ്റുള്ളൂ. കാരണം എന്താ തരുവ, ഈ ഒരു കള്ളനെ പിടിക്കണമെങ്കിൽ കള്ളനാവേണ്ടി വരും. അല്ല, അത് നന്നാവെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ പറഞ്ഞ തന്നെ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റിലൂടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ആരോടോ ഒരു ഭാഗം പറഞ്ഞ് സംസാരിക്കുന്നത്. നിങ്ങൾ പറയണല്ലേ, അല്ല സായിബേ, നിങ്ങൾ പറയണത് എന്താണ്? നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ആ വീഡിയോ ചെയ്ത ആൾക്കല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അപ്പൊ ആണെന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പോസ്റ്റ് അടിക്കാൻ പാടില്ല. 17 ലക്ഷം രൂപ വന്നു, ഞങ്ങൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്നുള്ള പോസ്റ്റ് അടിക്കാൻ പാടില്ലല്ലോ.
ചെയ്ത് ഞാൻ കണ്ടു. പിന്നെ വൈകുന്നേരത്തെ 80 ലക്ഷം റുപ്യക്ക് ആ ക്ലോസ് ചെയ്തു പറഞ്ഞിട്ട് അതിൽ പിറ്റേന്ന് ക്ലോസ് ചെയ്യാൻ പോയപ്പോ 1.25 കോടി അങ്ങനെ എന്താ അങ്ങനെ അങ്ങനെ പൈസ വരുത്തേണ്ട ആവശ്യം എന്താ? ക്രെഡിറ്റ് ഫ്രീസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ഒരു സംഭവം ഉണ്ടല്ലോ ബാങ്കിൽ, അത് വെച്ചൂടെ. ഇത്രയും എമൗണ്ട് വന്നു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ഫ്രീസ് ആക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ ബാങ്കിൽ, അതെന്താ വെക്കാത്തത്? ആ ഒപ്പിടാ അറിയില്ലേ? ആ ഒപ്പിടാ അറിയില്ലേ? എന്തിനാ 5 മണിക്ക് ശേഷം ബാങ്ക് അക്കൗണ്ട് തുറക്കുമ്പോ തന്നെ ഡോക്യുമെന്റ് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ക്രീസ് ആവില്ലേ? ഒരക്കൗണ്ട് തുറക്കുമ്പോ തന്നെ ഈ അക്കൗണ്ടിന് 40 ലക്ഷം രൂപ മതിയെന്നും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഫ്രീസ് ആണെന്നും ഈ അക്കൗണ്ട് ഡെബിറ്റ് ഫ്രീസ് വെക്കണമെന്നുമാണ് പറഞ്ഞു കൊടുത്തൂടെ ബാങ്കില്? ബാങ്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, 100% ഉണ്ട്. അപ്പൊ എന്തായാലും ശരി സാഹിബ്, ഞങ്ങൾ വിളിച്ചതിൽ വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. കുറെ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, വ്യക്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ വ്യക്തത എവിടെയുള്ളത്? അത്രയധികം വ്യക്തതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ഓരോന്നും നമ്മൾ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞുതരാം, ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടേ ബ്ലാങ്ക് ചെക്ക് സിഗ്നേച്ചർ ചെയ്ത് മേടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ആ ബ്ലാങ്ക് ചെക്ക് സിഗ്നേച്ചർ ചെയ്ത് മേടിച്ചു കൊണ്ടുപോയിട്ട് രോഗികൾക്ക് കൊണ്ടുപോയി വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നും പൈസ മേടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ചെക്ക്. പിന്നെ എങ്ങനെ ഈ സഞ്ജുവിന്റെ പേഴ്സണൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ? അല്ല കാക്ക, നിങ്ങൾക്ക് ഇതൊക്കെ എന്താണ് പറഞ്ഞ മനസ്സിലാവുക? ഇതിപ്പോ 1 മണിക്കൂറായിട്ട് തന്നെയാണ് പിന്നെയും പിന്നെയും റിവൈൻഡ് അടിച്ച് പറഞ്ഞോണ്ടിരിക്കണത് നമ്മള്. അപ്പൊ എന്തായാലും ഞാൻ അടുത്ത ആളോട് സംസാരിക്കട്ടെ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. കാരണം നിങ്ങളെ ഒരു പ്രത്യേക ഒരു ഭയങ്കര ആരാധന ഇങ്ങനെ കയറിയിട്ട് നിങ്ങളുടെ തലയുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അത് ഒരു ഒരു വല്ലാത്ത ആരാധനയാണ്, അത് പറഞ്ഞാലും പറഞ്ഞാലും മനസ്സിലാവാത്തൊരു ആരാധന ഉണ്ടല്ലോ. അപ്പൊ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ, 11:53 ഒരു 7 മിനിറ്റും കൂടി നമുക്ക്. നമുക്കിപ്പോ സുശാന്ത് നിലമ്പൂരിൽ നിന്ന് വിളിച്ചു നോക്കിയാലോ. മൂപ്പരുണ്ടോന്നൊന്ന് നോക്കാം, ഒരു മിനിറ്റ് കിട്ടല്ലേ. എന്തൊരു ഫോൺ അടിയത് വിളിച്ചോനെ. അലങ്കൃത മോളുടെ വീഡിയോ ഇതിനെ കുറിച്ചാണ് മാക്സിമം ചർച്ച ചെയ്യുന്നത്. ഹലോ, ആ വാലിക്കും സലാം. വാലിക്കും സലാം, ആരാണ്? അൽഹംദുലില്ലാ, റായ തന്നെ. ആരാ സാഹിബേ? അതൊന്നും നമ്മൾ സംസാരിക്കേണ്ട ഒരു ഓപ്ഷൻ അല്ലേ. അതൊന്നും അതിലൊന്നും അന്നൊന്നും കാണിക്കണില്ലല്ലോ. നിങ്ങളുടെ നിങ്ങളുടെ പേരെന്തൊക്കെയാ? ഞാൻ എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. നിങ്ങളുടെ പേര്? എന്റെ പേര് നിയാസ്. പറഞ്ഞോളി. അപ്പൊ ഇതൊക്കെയാണ് സംഗതി. പിന്നെ എന്താണ് മറ്റേ ഇവന്റെ ഒരു ഫേസ്ബുക്കിൽ പ്രൊഫൈൽ പിക്ചറിന്റെ സ്കൂൾ കുട്ടികളുടെ കൂടെ നിന്നിട്ട് ഷെയ്ക്കാൻ കൊടുക്കുന്നതല്ലേ, ഇതൊക്കെ ഒരു നാടകമാണ്. നാടകമേ ഉൽക്കം പറഞ്ഞ സംഭവമാണ്.
ജനങ്ങളുടെ മുമ്പില് ഒരു എന്താണ് സങ്കടത്തിന്റെ ഒരു വീഡിയോകളൊക്കെ ഇട്ടിട്ട് ജനങ്ങളുടെ മനസ്സ് കവർന്നെടുക്കാണ് ദിവസമൊന്നും പറമ്പില്. പിന്നെ ഇവന് ഇവന്റെ പാലക്കാട് ടൗണിലുള്ളവർക്ക് എന്താണ് മോശം അഭിപ്രായം പറയുന്നവരുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ആദ്യം ഫ്ലക്സ് ബോർഡിന്റെ വർക്കിന് പോയി, അവിടുന്ന് പിന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരന്റെ പട്ടാമ്പി ഒരാളുടെ ഇതിലേക്ക് ഡ്രൈവറായിട്ട് പോയി, അവിടുന്ന് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്റെ അവിടെ രാത്രി ഭക്ഷണം ഞാൻ കാണാറുണ്ട്. വില്യമന്റെ അച്ഛന്റെ വണ്ടിയിൽ ഇവന്റെ ഫിറക്കുന്നം പറമ്പിൾ ഫൗണ്ടേഷൻ ഒക്കെ വെച്ചിട്ട് ഫോണൊക്കെ വെച്ചിട്ട് രാത്രി നേരത്ത് അതൊക്കെ ഒരു നാടകമാണ്. ഇതൊക്കെ ചെയ്താൽ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അങ്ങ് നന്നായി അറിയാം. പിന്നെ എന്തിനീ നാടകം കളിക്കുന്നത്? അപ്പൊ ഇവ എന്താ സ്റ്റാറ്റസ്? ഇപ്പൊ കാരണങ്ങള് വല്ലാത്തൊരു സ്റ്റാറ്റസ് ആണത്. പാവങ്ങളെ സഹായിക്കണല്ലേ, എന്ത് സ്റ്റാറ്റസ് ആയാലും ഒരു പാവത്തിനെ സഹായിക്കുമ്പോ അവർക്ക് അതിൻ്റെതായ ഗുണം കിട്ടും. നമ്മൾ ഒരു രൂപ സദക്ക ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ 700 മടങ്ങ് തിരിച്ചു കിട്ടുന്നവരെ, 70 മടങ്ങ് തിരിച്ചു കിട്ടുന്നവരെ. നിങ്ങളും ഫേസ്ബുക്ക് എടുക്കിയത്, നിങ്ങള് പോയിട്ട് യൂസ് ചെയ്യും ഫേസ്ബുക്ക്. നിങ്ങളും ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ട് ദയനീയതകളൊക്കെ ജനങ്ങളുടെ ഇടയിൽ കാണിക്കും, നിങ്ങൾക്കും കിട്ടും അവാർഡും റിവാർഡും മറ്റുള്ള കാര്യങ്ങളും, സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾക്കും വരും. അതായത് എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയാന്നുള്ളത് നിങ്ങൾ പറഞ്ഞ 100% കറക്റ്റ് ആണ്. കാരണം നമ്മുടെ മാമുമായിട്ട് ദുബായിലെ ഹോമിയോ ഡോക്ടറാണ്. അപ്പൊ ഞാൻ മൂപ്പരടുത്ത് ഫിബ്രസം പറമ്പിൽ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തികൾ പറഞ്ഞു, മൂപ്പർ പറയും അത് വമ്പ തട്ടിപ്പ കുട്ടിക്ക്, അത് അനക്ക് അറിയാത്തോണ്ട് അതിന്റെ പിന്നാലെ ഒരുപാട് കളികളുണ്ട്. ഇപ്പോഴാണ് കോർത്ത് ഉണക്കിയതിലെ. പിന്നെ നിങ്ങൾക്ക് ഒന്നും കാണാതെ വയനാട്ടിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ തക്കതായ തെളിവുകൾ. വയനാടുള്ള വിഷയം വലിയൊരു വിഷയമൊന്നുമല്ല, ചെറിയ വിഷയമാണ്. അതിനേക്കാളും വലിയ വിഷയങ്ങൾ വേറെ വരുന്നുണ്ട്. ഒരു ദിവസം രണ്ടു ദിവസം ഒരാളുടെ പിന്നാലെ പോകും. ഇതിപ്പോ എന്താണ് വാർത്ത, നമ്മുടെ ഈ ന്യൂസ് ചാനലിൽ ഒരു വാർത്ത കിട്ടി ഈ ജേർണലിസ്റ്റുമാര് പോണ പോലെ പോണ പോലെയാണ്. നിങ്ങളിപ്പോ അതൊന്നും വിട്ടു മാറിയിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ തക്കതായ തെളിവുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങള് ഇതിന്റെ പിന്നാലെ നിക്കുന്നത്. നിങ്ങളെ പ്രൊഫൈൽ നിങ്ങളെ വാട്സപ്പില് ഡി പിയിൽ എന്താ ഇട്ടേക്കണത്? നിങ്ങളെ വാട്സപ്പിന്റെ ഡി പിയിൽ എന്താ ഇട്ടേക്കണത്? കോളുകൾ വന്നുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ വേറെന്തോ ആണെന്ന് വിചാരിച്ചു. അതാ കേട്ടു. പിന്നെ ഇക്ക ശരി, അടുത്ത കോൾ എടുത്തു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലേക്ക് വന്നപ്പോ എന്റെ ഒരു കൂട്ടുകാരുണ്ട്. അപ്പൊ കൂട്ടുകാരൊക്കെ നിർത്തണോ? അപ്പൊ ഓരോ ചോദിച്ച് എന്തോ പണിയൊന്നും നാട്ടിൽ ചെയ്യാനുള്ള എന്താ ചെയ്യാ, നമുക്ക് ഒരു ചാറ്റ് ചെയ്താലോ ഞാൻ ഓരോരുത്തർ പറഞ്ഞേ. അപ്പൊ ബാങ്കിലുള്ള നമ്മളൊരു സുഹൃത്തുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ ചങ്ങായി ഈ ഫിറോസ് കുന്നം പറമ്പിലിന്റെ ഒക്കെ പരിപാടി എന്നാ. അപ്പൊ ആ ബാങ്കിലുള്ള ഒരു ചങ്ങായി പറയണേ, ഫിറോസ് കുന്നം പറമ്പിലെ പരിപാടി ആദ്യം ഒരു രോഗിയുടെ അടുത്ത് പോകുമ്പോ ആദ്യം എഗ്രിമെന്റ് എഴുതുക, ഞാൻ ഇത്ര ഉറപ്പി വന്നതിന് ശേഷം ബാക്കിയുള്ളത്. ഫിറോസ് കുന്നം പറമ്പിലെ ഒരു 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 ടെക്നിക്കാണ്. അപ്പൊ എനിക്കത് മനസ്സിലായി. പിന്നെ ഈ ഫിറോസ് കുന്നം പറമ്പില് ഈ ബാക്കി വന്ന രോഗികള് മറ്റേ എന്താണ് സുഭാഷിന് 100,000, എന്താണ് കുന്നം പറമ്പിലുള്ള സുഭാഷിന് 100,000, പിന്നെ ആദിത്യന് 100,000. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങള്, ഒരാൾക്ക് ഇപ്പൊ താങ്കൾക്ക് താങ്കളുടെ കാര്യം അത്യാവശ്യമുള്ളത് പോലെ അവർക്ക് അവരുടെ കാര്യങ്ങളും അത്യാവശ്യമുള്ള, ഓരോരുത്തർക്കും ഓരോരുടെ കാര്യം അത്യാവശ്യമാണല്ലോ. അതാ കട്ടായി അത്യാവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങള് അത് ജനസമൂഹത്തിൽ എത്തിക്കാൻ പറയൂ.
അല്ല എനിക്ക് ഉറക്കം വരുന്നില്ല, അപ്പൊ അത് കാരണം കൊണ്ട് വെറുതെ ഇരിക്കുക. താല്പര്യമുള്ളവരൊക്കെ ഇരിക്കട്ടെ, എല്ലാവരുടെ അടുത്തും കട്ട് ചെയ്ത് പോട്ടെ. നീ ഇല്ല, ഇതെന്താന്നറിയ, ഇത് കണ്ടിന്യൂസ്ലി കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ്ലി. അപ്പൊ നിങ്ങളുടെ കോളുകൾ ഞാനിങ്ങനെ ഡിക്ലൈൻ ചെയ്തോണ്ടേ ഇരിക്കണം. ഞാൻ പറയും. ആ പറയും, കേൾക്കുന്നുണ്ട്. ഏറ്റവും വലിയ അലട്ടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതോടുകൂടി തന്നെ ഫിറോസ് കുന്നംപറമ്പിലിനൊക്കെ ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. പക്ഷെ നിങ്ങളായിട്ട് എന്താ പറയുന്നേ, ഇതൊരു വലിയ കാര്യമാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാർക്കും ഇനി ഒരു സഹായം ചെയ്യണമെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, അല്ല അതിന് കാരണക്കാരൻ ഞാനല്ലല്ലോ അല്ലേ. അല്ല ഈ പാവങ്ങൾക്ക് നിങ്ങൾ പറയുന്നു മറ്റൊരാൾക്ക് സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന്, അതിന് കാരണം ഞാനല്ലല്ലോ. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെയല്ല. പാവങ്ങളുടെ സഹായം ഒരിക്കലും അവർക്ക്, അതൊക്കെ ദൈവ നിശ്ചയമല്ലേ അവരെ ആര് സഹായിക്കുന്നു. അത് ഫിറോസ് കുന്നംപറമ്പിൽ പറയുന്ന ആള് വേണമെന്നില്ലല്ലോ. അവർക്ക് ജീവന് ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിയല്ലേ ഭഗവാന്റെ. ഞാൻ ഉദ്ദേശിക്കുന്ന എന്താ പറയുന്നത്, ഞാനൊരു ഹിന്ദു ആണ് കേട്ടോ, അത് ഭഗവാന്റെയും അല്ലാഹുവിന്റെയും എന്താ പറയുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ ഒക്കെ സൃഷ്ടിയല്ലേ ഒരു ജീവൻ എന്ന് വെച്ച് കഴിഞ്ഞാല്. അതിന് ഫിറോസ് കുന്നംപറമ്പിൽ നിന്നോ അല്ലെങ്കിൽ ഹക്കീം പഴയന്നൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ വേണ്ടെന്നില്ലല്ലോ. അവരെ സഹായിക്കണമെങ്കിൽ അവർക്ക് ജന്മം കൊടുത്ത ഒരു ഒരു സൃഷ്ടി ഉണ്ട്, ഒരു ഒരു ചൈതന്യം ഉണ്ടല്ലോ മാഷെ, അതല്ലേ ചെയ്യേണ്ടത്. ഞാനിപ്പോ പറയാൻ ഉദ്ദേശിച്ച ഈ കാര്യങ്ങളൊന്നും അല്ല. ഞങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഗൾഫിൽ നിന്ന് പറഞ്ഞു വരുമ്പോ സ്ഥലത്ത് ഒരു ബി പി ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും ആദ്യം പറയാൻ നിങ്ങളുടെ എന്താ പറയുന്നേ ഇ സി ജി എടുത്തിട്ട് വരും. ഞങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കത്തില്ല ഒരു പക്ഷേ എങ്കില്. ഒരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ ഈ ഒരു ചാരിറ്റിയും കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആ ഒരു ഡോക്ടർക്ക് പോലും ഇപ്പൊ ഒരു ഒരു എന്താ പറയുന്ന ഒരു ബിസിനസ് മൈൻഡ് ആയി കഴിഞ്ഞു. അവർക്ക് പൈസയാണ് മോഹം. ഒരു പനിയായിട്ട് പോയി കഴിഞ്ഞാലും അവർക്ക് ആദ്യം ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളുടെ ഏറ്റവും വലിയ രോഗം പ്രശ്നം, നിങ്ങൾ ഇവിടെ സൗദിയിലാണ്, ഓ അവിടുത്തെ കൾച്ചർ ഇതാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, കിഡ്നി ടെസ്റ്റ് ചെയ്തിട്ട് വരൂ. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഇതിന് കോളുകൾ വന്ന് കണ്ടില്ലേ, ആയിരക്കണക്കിന് രൂപ, ഒരു 15 രൂപ അല്ലെങ്കിൽ 50 രൂപ ചെലവാക്കേണ്ട സ്ഥാനത്ത് ഈ ഒരു ചാരിറ്റി പ്രവർത്തനം കാരണം ആയിരങ്ങൾ ഞങ്ങൾ മുടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ കൂടി ഇതിനകത്ത് ചുക്കാൻ ചമക്കുന്ന ഡോക്ടർമാരുണ്ട്. ഈ ഡോക്ടർമാരെയും നമുക്ക് രംഗത്ത് കൊണ്ടുവരണം. ഏത് ഡോക്ടറാണ് ഇവർ എഴുതുന്നത്? ഒരു പ്ലാന്റേഷന്, എന്റെ വൈഫ് ഇവിടെ സൗദി അറേബ്യ തന്നെയാണ് ജോലി ചെയ്യുന്നത്, ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ഇവിടെ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ പല സംഘടനകളുണ്ട്, ലയൺസ് ക്ലബ് ഉണ്ട്, യൂണിസെഫ് ഉണ്ട്. അല്ല ഞാനെന്താ പറയുന്നത് സാർ, ഞാനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാലേ, മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഡോക്ടർമാർ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡോക്ടർമാർ 15-20 ലക്ഷം രൂപയും കൈക്കലായിക്കൊണ്ടിരിക്കുന്നത്. ഇതും രംഗത്ത് കൊണ്ടുവരണം, ഈ ഡോക്ടേഴ്സിനെ രംഗത്ത് കൊണ്ടുവരണം. എത്ര ഡോക്ടർമാര് എന്താ പറയുന്നത് 5 വർഷത്തെ മെഡിക്കൽ ലീവ് എടുത്തിട്ട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ, UKയിലും ഓസ്ട്രേലിയയിലും അതുപോലെ അമേരിക്കൻ കൺട്രീസിലും കറങ്ങി നടക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു കൊറോണയുടെ എന്താ പറയുന്ന വൈറസിന്റെ ഭയങ്കരമായിട്ടുള്ള ആധിക്യം നേരിട്ടുകൊണ്ടിരിക്കുന്നു, ഡോക്ടേഴ്സ് ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇതൊക്കെ ഗവൺമെന്റിന്റെ എന്താ പറയുന്ന ശ്രദ്ധയിൽ പെടുത്താൻ കൂടി ഇതൊരു കാരണമാകട്ടെ ഞാൻ ആശംസിക്കുക. നിങ്ങളുടെ ഒരു പ്രവർത്തനം, അല്ല ആക്ച്വലി ഇതെന്താണെന്നറിയോ, ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടോ അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരും കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇതില് നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് ഇങ്ങനെയുള്ള ഈ ചാരിറ്റി ഒക്കെ ആയിരുന്നു, പക്ഷെ അവരൊക്കെ അതിലും വലിയ കള്ളന്മാരായി മാറി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനസംഘപ്പർക്ക പരിപാടിയൊക്കെ നടത്തേണ്ട ആവശ്യം എന്താ? എല്ലാവരെയും വീട്ടിൽ വിളിച്ചു വരുത്തേണ്ട ആവശ്യം എന്താ? എല്ലാവരെയും വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു ബസ്സിൽ കയറ്റി കൊണ്ടുപോയി ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ ഇറക്കി വിട്ടൊക്കെ തീരാവുന്ന വിഷയമുള്ളൂ. രാഷ്ട്രീയ പ്രവർത്തകരെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറ്റപ്പെടുത്താൻ വേണ്ടി വിളിച്ചതല്ല.
അല്ലല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, ഇത്രയധികം കിഡ്നി രോഗികളുണ്ട്, ഇത്രയധികം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും വില്ലേജ് ഓഫീസർ മുതൽ ജില്ലാ കളക്ടർ വരെയുമുള്ള ഒരു ഒരു ചെയിൻ നമുക്കുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ഈ രോഗികളെ വിളിച്ചുകൊണ്ട് ഷോ നടത്തുന്നേക്കാൾ നല്ലതല്ലേ അവരെ വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോവല്ലേ. ഒരു പക്ഷേ ഇത്രയും റീച്ച് ഉണ്ട്, അദ്ദേഹത്തെ ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഗവൺമെന്റ് ഏറ്റെടുത്തിട്ട് ഗവൺമെന്റ് ഇദ്ദേഹത്തിന് സാലറി കൊടുക്കണം. സാലറി കൊടുത്തുകൊണ്ട് തന്നെ എന്താ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ, ഓഡിറ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഓരോ പ്രവാസികളും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴത്തേന് അഹങ്കാരം മൂത്ത് സ്വന്തമായിട്ട് ബിനാമി സ്വത്തുക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കൂട്ടാനൊക്കെ നോക്കിക്കഴിഞ്ഞാലേ എങ്ങനെ മുന്നോട്ട് പോവും? ഏ, നിസ്വാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഇത് കൂടി വേണ്ടേ? അപ്പൊ എന്തായാലും ശരി, 1-2 മണിക്കൂറായി ഞാൻ കണ്ടിന്യൂസ്ലി ലൈവിൽ ഇരിക്കുന്നു. ഒരുപാട് പേര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ ലൈവിൽ വന്ന് 1-2 മണിക്കൂർ ഇരുന്നത്. കാരണം പലരും പറഞ്ഞു എന്റെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും കേൾക്കാനുണ്ട് എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ പേരില് ഞാനിങ്ങനെ ഒരുപാട് നേരം ലൈവിലിരുന്ന ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. 711 മിസ് കോൾ ആയി എന്റെ ഫോണിൽ ഈ 2 മണിക്കൂറിനുള്ളിൽ. ഓക്കെ, നോ പ്രോബ്ലം സർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ യുവർ. ഒരിക്കലും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവർക്കുള്ള സഹായങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക തന്നെ വേണം തീർച്ചയായിട്ടും. ഇറ്റ് ഷുഡ് ബി 100% ട്രാൻസ്പെറന്റ് വേ. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പൊ നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം അല്ലേ? കോളുകള് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. 711. ഹലോ, വാലൈക്കും സലാം. പറഞ്ഞോളിക്കാ. ഹലോ, പറഞ്ഞോളി. ലൈവിലാണ്. ഞാൻ വിളിക്കുന്നത് കർണാടകയിൽ നിന്നാണ്. ഞാന് എന്റെ ജീവിതത്തിൽ ഞാൻ കേരള മണ്ണ് ചവിട്ടിയിട്ട് പോലുമില്ല. ഞാനൊരു കർണാടകയിൽ നിന്ന് വിളിക്കുകയാണ്. കേരള മണ്ണ് ചവിട്ടാതെ കന്നഡ മലയാളം ഏൻ ബരത്തെ കന്നഡ ബരത്തെ മലയാളം മലയാളം മാതാടത്തിവില്ലവാ ഇല്ല ഇല്ല അണ്ണാ നാനു എങ്ങനെ മാതാടത്തിനി അത്രെ ഇന്റെ വെല്ലിപ്പൊക്കെ മലപ്പുറക്കാരെ. ഓക്കെ, ഇന്റെ ഇപ്പൊ ഞാനൊന്നും കേരള മണ്ണ് ഞാൻ ചവിട്ടിട്ട് പോലുമില്ല. ഞങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ്. ഇന്റെ വെല്ലിപ്പ കർണാടകയിൽ എവിടെയാണ്? ഞാന് ചിക്മംഗ്ലൂരാണ്. ശരിക്കും ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ കേട്ട് കണ്ടിട്ടില്ല കേട്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പോ ഫിറോസിക്ക് അങ്ങനെ ചെയ്തു. ആ ഞങ്ങൾ ഇതിന്റെ മുന്നേ കേട്ടിട്ടില്ല. എന്തറിയോ, ചാരിറ്റി പ്രവർത്തനങ്ങൾ. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ലൈവില് വരിക, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുക, അത് ചെയ്തിട്ട് കുറച്ച് ആൾക്കാർക്ക് സഹായിക്കുക. ഹക്കാണ്, ഇത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ശരിക്കും നല്ല കർണാടക ഫാൻ ക്ലബ് പോലത്തെ അങ്ങനത്തെ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കറെ പുറത്തെ ആൾക്കാർ കുറച്ച് ആൾക്കാർ വന്ന് ഈ ക്വസ്റ്റൻ ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ടല്ലോ. ഹക്കായിട്ട് ഞാൻ പറയുന്നത്, ഈ നമ്മൾ ക്വസ്റ്റൻ ചെയ്യണം. ആ ക്വസ്റ്റൻ ചെയ്ത് എന്ത് എന്തിലോട്ട് എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് അറിയുന്നത് ഇതിന്റെ വഴികൾ, ഇതിന്റെ പോക്ക് ശരിയല്ല, ഇത് വേറെ ഒരു രീതിയിലേക്കാണ് പോണെന്നില്ല ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇക്കാനോട് ഞാൻ പറയാണ്, ദയവായി എന്താണെന്ന് വെച്ചാലേ ഇക്കാനോട് ഞാൻ പറയണ ഇക്ക സൂക്ഷിക്കണം അല്ലേ.
അതുകൊണ്ട് ഇക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സൂക്ഷിക്കണം എന്നായിരിക്കും അല്ലേ? വളരെ റെസ്പെക്റ്റാണ് കേരളക്കാരോട്. എന്താന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു അസഹായകത അല്ലെങ്കിൽ സൂക്കടിനെ ഒരു അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതെ, പെട്ടെന്ന് ആൾക്കാർ കൂടുക. ഇതിന് നമുക്ക് കർണാടകയിലും അവിടെ ഉണ്ടല്ലോ ഓട്ടോരാജ്യൊക്കെ, അവിടെ ഉള്ള ആളല്ലേ ഓട്ടോരാജ്യൊക്കെ ഇങ്ങനെ ചെയ്യുന്നതല്ലേ? അല്ല, ആരെന്ത് ചെയ്താലും ഒരു ഒരു വീഡിയോ ലൈവ് നിരത്തിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോ കോടികൾ ഇങ്ങോട്ട് ഏയ്, നിങ്ങള് ഓട്ടോരാജയെ കുറിച്ച് അറിയില്ലേ? കർണാടകയില് അയാൾ ഒരു ലൈവ് ചെയ്യുമ്പോ തന്നെ 8 കോടി 9 കോടി ഒക്കെ വരുന്ന ആളല്ലേ ഓട്ടോരാജ? പക്ഷെ ഞാൻ പറയാ, അയാള് പറയണല്ലേ, 1 റുപ്പി ബിച്ചക്കുടി എന്ന് പറഞ്ഞിട്ട് ലൈവ് ഇടുന്നല്ലേ അയാള്? ഞാൻ പറഞ്ഞിട്ടുണ്ടറിയും, പക്ഷെ എന്തെന്ന് ചെയ്തോട്ടെ, ആര് എന്ത് ചെയ്തോട്ടെ, കർണാടകയാണോ കേരളയാണോ തമിഴ്നാടാണോ? അല്ല, ഞാനെന്താ പറഞ്ഞത്, എനിക്ക് ബാംഗ്ലൂർ അവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്, അപ്പൊ നമുക്ക് ഞാൻ ഓട്ടോരാജ്യൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ എന്തൊക്കെയായാലും ശരി, ഇവിടത്തെ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇല്ല സാർ, ഞാൻ നിങ്ങളോട് പറയണെന്തറിയോ, ദയവായി നിങ്ങൾ എന്താ ചെയ്യണേ, അതിന് കണ്ടിന്യൂ ഇല്ല. ഇല്ല, ഞാൻ എന്തായാലും ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്, കാരണം നമ്മൾ ഫേസ്ബുക്കിൽ നിൽക്കുന്നില്ല. നമ്മൾ ഈ ഒരു 2-3 കേസ് കൂടി, ഒരു 30 വീഡിയോസ് ഉണ്ട്, ഈ വീഡിയോസ് എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ഔട്ടാവും ഇതിന്ന്. കാരണം ഇവര് കക്കോ മൊക്കോ എന്തുവേണേ ചെയ്തോട്ടെ, നമുക്കതിന് നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കർണാടകത്തിലുണ്ട്, ഞാൻ ഇങ്ങനത്തെ പ്രയാസത്തിലാണെന്ന് പറഞ്ഞപ്പോ ഇക്കാന്റെ പൈസ അല്ല, ഇക്കൊരു ലൈവ് ഇട്ട് കുറച്ച് പൈസ എനിക്ക് പിടിപ്പിച്ച് എനിക്ക് ഇങ്ങോട്ട് തരികയാണ്. ആ തന്ന പൈസക്ക് കണക്ക് വയ്ക്കുമ്പോ ഞാൻ ലൈവിലില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മാറുക, അത് ശരിയല്ലല്ലോ. ഇതിപ്പോ ഞാൻ ശരിക്കും പറയുന്നു, അവിടുത്തെ അവസ്ഥകൾ ഒന്നും എനിക്കറിയില്ല. ഞാനിപ്പോ ഈ കുറച്ച് ദിവസം കൊണ്ട് വയനാടത്തെ ഒരു കാര്യം മാത്രമേ എനിക്കറിയൂ, വയനാടത്ത് മാത്രം. നിങ്ങൾ ഇതിന്റെ മുന്നപ്പോ എന്തൊക്കെയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തൊക്കെ അയച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ അത് കണ്ടിട്ട് പോലും ഇല്ല. ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ നല്ല വിഷമമാണ്. എന്താന്ന് വെച്ചാ, ആദ്യം നിങ്ങളൊക്കെ ഇങ്ങനെ ആ ലോഡ്ജിനോട് മുന്നിൽ വർത്താനം പറയുന്നത് നിങ്ങൾ വീഡിയോകളൊക്കെ കണ്ടപ്പോ ഞാൻ നല്ല വിഷമമായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരാളെ, നിങ്ങൾ അതൊക്കെ നോക്കണ്ടല്ലേ, ആൾക്കാർ തല്ലാ വരണൊക്കെ? അതൊക്കെ ഞങ്ങൾ ഇവിടെ കർണാടകയിൽ നിന്ന് കാണുന്നതാണ്. ഞങ്ങള് ആൾക്കാരൊക്കെ വന്നിട്ട് നിങ്ങളിത് ഭക്ഷണം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോ ഞാൻ വിചാരിക്ക, നിങ്ങളെ സൈഡിലെ ഇക്കാരൻ തെറ്റ്, അതുകൊണ്ടാണ് ആൾക്കാര് എല്ലാം മൊത്തം കൂടുമ്പോ അതിന്റെ നിങ്ങളെ സൈഡിലായിരിക്കും തെറ്റ് എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പോയി. പിന്നെ അതിന്റെ ശേഷം ഒരു വീഡിയോ കണ്ട് ഞാൻ, ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ മേടിച്ച പൈസ, ഞാൻ കൊടുത്ത പൈസക്ക് ചിലപ്പോ എനിക്ക് മറവി അല്ലെങ്കിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും എന്ന് അറിയുമ്പോ, ഇപ്പൊ ഞാനൊക്കെ ഒരു ചെറിയ ബിസിനസ് ആയിട്ട് ഞാനൊരു ഐ ഡിപ്പാർട്ട്മെന്റിലായിട്ട് നിൽക്കുകയാണ്, ഞങ്ങൾ ചെയ്യുന്ന 1 ലക്ഷം 2 ലക്ഷം ബിസിനസ്സിന് പോലും ഞങ്ങളെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന നടക്കാൻ കണക്കില്ലാണ്ട് എന്ത് ബിസിനസ്? ഞാനതാ പറയുന്നേ, ഞാൻ പറയുന്ന എന്തറിയോ, ഇതുവരെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളും, ഞാൻ കർണാടകയിൽ നിന്ന് ഞാൻ ഹക്കാന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ ഞാൻ കേരള മണ്ണ് ചോദിച്ചിട്ട് പോലും ഇല്ല. വെള്ളിപ്പയറ്റെ അല്ലല്ല, അതെന്തറിയോ, അത് മൂപ്പർക്ക് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞാണ്. മൂപ്പർ എന്തായാലും ഓർമ്മ ശക്തി തിരിച്ചു വരുത്തിക്കൊണ്ട് മൂപ്പർ കണക്ക്. നിങ്ങളിപ്പോ ഞാൻ പറയും, നിങ്ങൾ ബാംഗ്ലൂർകാരാണ്, ഞാൻ ഇന്ന കണ്ടുകൂട്ടി, നിങ്ങൾ ഇന്ത്യ ഒരു 2 ലക്ഷം, ഞാൻ ചെറിയ പൈസ പറയും, 2 ലക്ഷം നിങ്ങൾ ഇന്നോട് തന്നിട്ട് തന്റെ ബിസിനസ് ഒന്ന് ഇംപ്രൂവ് ചെയ്യും, ഇതിനുള്ള റിട്ടേൺസ് എനിക്ക് വേണം, എനിക്ക് നിങ്ങൾ ഒരു 2 ലക്ഷം തരിക. ഒരു വർഷം കഴിയുമ്പോ ഞാൻ മറന്നു. അല്ല, നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്നോട് പറയണേ, എടാ ചെന്നൈ, എനിക്ക് ഞാൻ ഒരു 2 ലക്ഷം തന്നിക്കണ്, അതിന്റെ കണക്ക് ഇങ്ങോട്ട് കൊണ്ടാന്ന് പറയുമ്പോ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു കൊല്ലം മുന്നേ തന്ന പൈസക്ക് ഇങ്ങനത്തെ കണക്കില്ല എന്ന് പറഞ്ഞാൽ ഏത് ന്യായ? ഞാന് എഴുതിയിട്ടുണ്ടേ. അതോ അവനക്കും അർത്ഥാകല്ല, അതോ അവനക്കും അത് അർത്ഥാകല്ല, അവൻ മോശമാടുത്തവേ. വളരെ പ്രയാസം, പക്ഷെ
അത് ചോദിക്കാൻ ചെയ്യുന്നവര് മെന്റല് വേസ്റ്റ്, ലോക വേസ്റ്റ്, മാനസിക രോഗി, തല്ലിക്കൊല്ലണം. ചോദിക്കാൻ പാടില്ല. ഇത് ഏത് ഏത് നാട്ടിലെ ഇതാണ്? ശരി, ഒരു മനുഷ്യന് അവന്റെ സ്വന്തം കഷ്ടകള്, സ്വന്തം ഫീച്ചറും അവന്റെ അവന്റെ എന്റെ ഗെയിനിങ്സ് ഇല്ലേ, അതുകൊണ്ട് എട്ട് അയിന്ന് ചാരിറ്റി ചെയ്യണമെങ്കിൽ ഇന്റെ ഒരു കോടിയില് ഞാനൊരു 10-50 ലക്ഷം ഞാൻ ഇന്നൊരാൾക്ക് കൊടുത്ത് ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണെന്ന് അറിയണമെങ്കിൽ അതിലൊരു പ്രശ്നമല്ല. ഇത് മൊത്തം ചാരിറ്റിയാണ്. ഇത് ചിലപ്പോ കർണാടക ആൾക്കാരുണ്ടാവും, കേരള ആൾക്കാരുണ്ടാവും, ഇനി ദുനിയാവ് ഒട്ടാകെ ആൾക്കാരുണ്ടാവും. ഓരൊക്കെ ചാരിറ്റി ചെയ്തതേക്കാൾ അവർക്കൊരു വിഷമല്ലേ? നമ്മൾ കൊടുത്ത പൈസ അതിന് വേണ്ടിട്ട് ശരിയായി പോയിട്ടില്ല എന്നുള്ളൊരു വിഷമല്ലേ? ഇപ്പൊ ഇവര് പറയണ എന്താ അറിയോ, ഇപ്പൊ ഇത് നിങ്ങളോട് സംസാരിക്കുമ്പോ ഇവിടുത്തെ കേൾക്കുന്ന ആൾക്കാർ എന്താ പറയാ അറിയോ, നമ്മൾ തമ്മിൽ എന്തോ നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് നിങ്ങൾ വിളിച്ചു പറയാതെ അറിയും. ഞാൻ നിന്റെ നെഞ്ഞ് തൊട്ട് സത്യം പറയണേ, നിങ്ങളെ പേര് പോലും എനിക്കറിയില്ല. നിന്റെ നെഞ്ഞ് തൊട്ട് ഞാൻ പറയണേ നിങ്ങളെ പേര് പോലും. പിന്നെ ഒരു ഏവിയേറ്റർ സൺഗ്ലാസ് ഇട്ടിട്ട് ഒരു താടിന്റെ ആളില്ലേ, അയാളെ പേര് പോലും എനിക്കറിയില്ല. ഒരു മിറർ കേരള എന്ന് പറയുന്ന ഒരു പേജിന്റെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. നിങ്ങളെ രണ്ടുപേരെ പേര് പോലും എനിക്കറിയില്ല. ഇത് നിന്റെ നെഞ്ഞ് തൊട്ട് ഞാൻ പറയാണ്. ഇത് ഇതുവരെ ഞാൻ കേരള പോലും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങള് ചിക്മംഗ്ലൂരും ഇവിടെ ഈ ഭാഗത്തുള്ള ആൾക്കാരാണ്. പക്ഷെ മലയാളം അറിയുന്നതുകൊണ്ട് ഈ പേജുകളും യൂട്യൂബർ യൂട്യൂബ് കുറച്ച് വീഡിയോ ചെയ്യുന്ന പോലൊക്കെ ഫോളോവേഴ്സ് ഇങ്ങനൊക്കെ. അപ്പൊ നിങ്ങളുടെ പേരെങ്ങനെയാണ്? എന്റെ പേര് അഷ്റഫാണ്. ഓക്കെ, എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, ഞാൻ വിളിക്കാം. ഏ ഇൻഷാല്ലാ, നിങ്ങളുടെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. നമുക്ക് ലൈവ് അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? അടുത്താണ്. ഹലോ, അടുത്താണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അതെ, ഹലോ പറയൂ സാർ. ഹക്കീമാണ്. ഹലോ, ഹലോ, വാലൈക്കും സലാം. അതെ, അപ്പൊ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു, കൊറേ ചർച്ച ചെയ്തു. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനേ ടയേർഡായി, നമുക്ക് നാളെ സംസാരിക്കാം ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും ഞാനിവിടെ ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഒരു യു കെ കോൾ വരുന്നുണ്ട് കേട്ടോ, ഒരു സെക്കൻഡ്. ഹലോ, 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 അസ്സലാം. അൽഹംദുലില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ക്രെഡിറ്റ് ഫ്രീസ് വെക്കാം. അതെ, അതെ, തമാശയല്ല.
ഇപ്പോൾ ഞാന് അദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോസുകള് ഞാൻ ഈ വാട്സപ്പിൽ തന്നെ ഞാൻ ഇട്ടു. അദ്ദേഹത്തിന് നെഗറ്റീവായിട്ട് ഞാൻ ഇട്ടു. കാരണം നെഗറ്റീവ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് വെറുപ്പുണ്ടായിട്ട്. കാരണം ഈ കാണി കാരണം ഏറ്റവും വിഷമം എന്തറിയോ, പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് ഈ രോഗികളെയും ഇവരെയും തല്ലിക്കൊല്ലണമെന്ന്. ഈ തല്ലിക്കൊല്ലണമെന്ന് പറയാൻ ഈ ഈ പിന്നെ ഇക്കാന്ന് വിളിച്ച വായോട് ഞാൻ ഇവനെന്ന് വിളിക്കാം. ഇവൻ എന്താണ് അധികാരം തല്ലിക്കൊല്ലണം എന്ന് പറയാൻ? ഇവൻ ആരാണ്? ഇപ്പോ എന്താ ഈ പ്രവാസികളെ നമ്മള് ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന ക്യാഷുകൾ, കാരണം ഒരു 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 എന്താണ് പാണ്ഡി എന്താ ഇവന്റെ പിന്നെ പട്ടികൾ എന്തോ പിന്നെ പാണ്ഡ്യ പാണ്ഡ്യ എന്നൊക്കെ പറഞ്ഞ സൗദി കിടന്ന് കുറെ കിടന്ന് കുറവൊന്നും കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ഇവനൊക്കെ എന്താണ് ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ എന്താ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരണം, വര തന്നെ വേണം. കാരണം ഞാൻ ഒന്ന് പറയട്ടെ, തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ രോഗികളില്ലേ? ഇപ്പൊ എന്താ രോഗികളുടെ വീഡിയോസ് ഇല്ലേ? ഇപ്പൊ ആൾക്ക് ചികിത്സാ സഹായമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തൂടെ? ഇന്നലെ മുതൽ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടില് കഴിവില്ല പോയി തമാശയല്ല. ഇന്ന് ഇന്ന് എന്താ അവന്റെ ഒരു ലൈവ് ഞാൻ കണ്ടു. സത്യം പറഞ്ഞിട്ടല്ലേ, മനുഷ്യനാവ് നിങ്ങൾക്ക് എന്താ രണ്ട് ലക്ഷം പിടിച്ചു നിർത്തിയില്ല? അല്ല, 2 ലക്ഷം രൂപയൊക്കെ അവന് വെറും നിസാരാണ് അവൻ അവൻ പറയുന്നുണ്ടല്ലേ. 2 ലക്ഷം രൂപയൊക്കെ നമ്മൾ എടുത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ അതിന്റെ ഒരു നന്ദി നന്ദി ഉണ്ടോ അവനൊക്കെ? നന്ദി നന്ദി. ലൈവ് ഞാൻ കണ്ടു, നിങ്ങൾ അവിടെ കുറച്ച് ഡ്രൈവേഴ്സൊക്കെ. ഞാൻ ട്രിവാൻഡ്രാണ്, ഞാൻ പാലക്കാട്, ഞാൻ ട്രിവാൻഡ്രം. ലൈവ് ഞാൻ കണ്ടു, നിങ്ങൾ അവൻ അവിടെ അവന്റെ വീട്ടിലേക്ക് എന്തോ അവന്റെ ഉമ്മ എന്തോ ആക്രമിച്ചു എന്നൊക്കെയാണ് അവൻ പരാതി പറയുന്നത്. ഓക്കെ, അപ്പൊ അവന്റെ ലൈവ് ഇന്നലെ ഞാൻ കണ്ടു. എന്താ പറയുന്നത്? അവന് 40 ലക്ഷം അവന്റെ അവന്റെ ഞാൻ സത്യം പറഞ്ഞു, സത്യം പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല, കാരണം ഇന്ന് ഞാനിപ്പോ ഏകദേശം ഉറങ്ങാൻ ടൈമായി. ഞങ്ങളെ ലൈവ് ഞാൻ ലാസ്റ്റ് ഒരുപാട് നേരം ഞാൻ നിങ്ങളെ വിളിക്കുന്നു. അത് പിന്നെ വിഷമമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാല് ഞാൻ ഒരുപാട് ഒരു എന്നെ കൊണ്ട് സാമ്പത്തികം ഞാൻ ഈ ഫിറോസിന്റെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ ഫിറോസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ലോകം മൊത്തം ആൾക്കാർ ഒരുപാട് പേർക്ക് ഒരുപാട് വീഡിയോസ് ഇതിനെതിരെ വീഡിയോ ഇട്ടപ്പോൾ എന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്തു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എന്നെ റിമൂവ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന്. ഏ ഫിറോസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ്? എത്ര ഗ്രൂപ്പാ അത്? എത്രാമത്തെ ഗ്രൂപ്പാ? ഞാൻ അതിന് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വീഡിയോകൾ. കാരണം കാരണം ഈ ഫിറോസ് ഫിറോസ് പിന്നെ പിന്നെ സ്ക്വയർ ഫീറ്റ് വീടാണെന്ന് പറഞ്ഞു. പിന്നെ അത് 2000 സ്ക്വയർ ഫീറ്റ് ആയി. പിന്നെ അത് പറയുന്നത് പിന്നെ പറയുന്നത് അത് നാട്ടുകാര് പിന്നെ പിരിച്ചിട്ടുള്ള പൈസ. എന്താണ് ഇത്? ആരോടാണ് ഇത് പറയുന്നത്? ആരോടാണ് ഈ നാട്ടുകാരെ പൊട്ടന്മാരാക്കുന്നത്? നമുക്ക് വിട്ടുകളയാം. ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്കെതിരെ ഈ വിടുന്ന ഈ പിന്നെ ഇന്നേ
ബ്രദർ സഹോദര നമുക്ക് കിടന്നുറങ്ങാം, ഇവര് ഇവര് നേരാവൂല, ഇവര് നേരാവൂല, നമ്മൾ നമ്മുടെ ഉറക്കം കളയാന്നല്ലാണ്ട്. ആ പടച്ചോൻ കാണുന്നുണ്ട്, പടച്ചോൻ കാണുന്നു, പടച്ചോൻ കൊടുക്കട്ടെ. ഇല്ലില്ല, നമ്മള് നമ്മള് ചുരുങ്ങിയതൊരു 30 വീഡിയോസ് ഇട്ടതിന് ശേഷം നിർത്തുള്ളൂ, അതിനു മുമ്പ് നിർത്തില്ല കേട്ടോ. തീർച്ചയായിട്ടും നമ്മളിതിന്റെ പിന്നിൽ പോകുന്നുണ്ട്, ഓരോന്നിന്റെയും പിന്നിൽ നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ എന്നാ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. ആൾക്കാരൊക്കെ ഭയങ്കര ത്രില്ലിലാണ്, ത്രില്ലില് ഭയങ്കര ഇൻട്രസ്റ്റിലാണ് എല്ലാവരും. അപ്പൊ നമുക്ക് കിടന്നുറങ്ങിയാലോ. ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വീഡിയോ കോളുകളും കോളുകളും മിസ് കോളുകളും. ഇപ്പൊ എന്തായാലും ശരി, പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. 1-2 മണിക്കൂറോളം നമ്മൾ ഇരുന്ന് സംസാരിച്ചു. ഏകദേശം 12 സമയം, 10 മണിക്കറ്റ് ഇരുന്നാ ഒന്നുണ്ടല്ലേ. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, അങ്ങനെയുള്ള കമന്റുകളും ഉണ്ട്. ഇതൊക്കെ കേൾപ്പിക്കേണ്ട കമന്റുകളും കേൾപ്പിക്കേണ്ട വർത്തമാനങ്ങളും ഒക്കെയാണ്. ഫോൺ കോളുകൾ വരുന്നത് നിങ്ങൾ ഓരോരുത്തരും കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ. എത്ര ആൾക്കാരാണ് വിളിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ, എത്ര പേരെയാണ് വിഡ്ഢികളാക്കി വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ടെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഓരോ വിഷയങ്ങളെ. മുപ്പത്തിയേഴ് മിസ് കോളാണ് ഓരോരുത്തർ ചെയ്തിരിക്കുന്നത്. ഹലോ, ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ഡെലിവറിയോ? ഒരു മിനിറ്റ്, നിങ്ങളെ സ്പീക്കർ ഫോൺ ഓൺ ആക്കാൻ പറ്റുന്നില്ലല്ലോ. ആ പറഞ്ഞോളി, ആ എന്താ പറഞ്ഞേ? ആ എങ്ങനെ ഇല്ല, എനിക്ക് ഇതിന്റെ സ്പീക്കർ ഫോൺ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. 1 സെക്കൻഡ് കേട്ടോ. നിങ്ങളുടെ നമ്പർ എത്രയാന്ന് പറയ്.
തെരുവിലുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണ്ടോ? ആ ആ കേക്കുന്നുണ്ട്, പറയ്. അതന്നെയാണല്ലോ സംഭവം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തട്ടിപ്പ് നടക്കുമ്പോ സമൂഹത്തിലൊരു വ്യക്തിക്ക് വന്നിട്ട് സത്യസന്ധമായിട്ടൊരു പരിപാടി പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഈ ഓൺലൈൻ ചാരിറ്റി കളങ്കപ്പെട്ട് കഴിഞ്ഞു. ആ അപ്പൊ ആൾക്കാർ നേരിട്ട് ചോദിക്കും നിനക്ക് എത്ര അതിന്റെ കമ്മീഷൻ, നീയോ ഈ ഭക്ഷണം കൊടുത്ത് ജനങ്ങളെ ഈ ഓൺലൈനിൽ പിരിവിട്ടിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ തട്ടിപ്പാണോ എന്ന് ചോദിക്കും. ഇപ്പൊ എന്റെ അവസ്ഥ ഏകദേശം ഒക്കെ അങ്ങനെ ആയി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു പോലും ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായി. നിങ്ങൾ എവിടെ? കോഴിക്കോട് എവിടെ സ്ഥലം? കോഴിക്കോട് എവിടെ സ്ഥലം? അല്ലല്ല, കോഴിക്കോട് എവിടെ സ്ഥലം നമുക്ക് അറേഞ്ച് ചെയ്യാം. എവിടെ സ്ഥലം? കോഴിക്കോടുള്ള സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്കണം. 999-5999-329 ആണ് ഈ സഹോദരന്റെ നമ്പർ. 999-5999-329 അതായത് മാനാഞ്ചിറ, കോഴിക്കോട് മാനാഞ്ചിറ ഭാഗത്താണ്. അദ്ദേഹത്തിന് ഇതേപോലെ പാവങ്ങളായിട്ടുള്ള തെരുവിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പൊ ഫുഡ് തികയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചമ്മലാവുക എന്നാ പറയാ. അതേപോലെ ഫേസ്ബുക്കിൽ ലൈവിലൊക്കെ വന്ന് പറയാനും ഇപ്പൊ ഈ 1000 കിറ്റ് 100 കിറ്റ് എന്നൊക്കെ പറഞ്ഞ് നൂറുദ്ദീൻ ഷെയ്ഖ് വയനാടൊക്കെ ഇങ്ങനെ ഇടുകല്ലേ. പിന്നെ ഈ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ള ആൾക്കാർക്ക് ചമ്മലുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഹലോ, 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 അതെ, ഉണ്ട്. പറയും പറയും, പെട്ടെന്ന് പറയും. ഇവിടെ ഉറക്കം വരാൻ. നിങ്ങളുടെ യു കെ എന്നാ? No, no, I'm not ignoring anyone's call. Actually, continuously calls are coming. Pariyu. ഓക്കെ, നിങ്ങൾ പേജ് നോക്കി. പേജിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക്കലി കുറ്റം പറഞ്ഞതും പുകഴ്ത്തി പറഞ്ഞതും അതിന്റെ റീസണുകളൊക്കെ പേജിലുണ്ട്. പഴയ വീഡിയോകളൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ പല അതിനെ പറ്റിയൊക്കെ ഒരുപാട് പറയാനുണ്ട് എന്തായാലും. ഇൻഷാ അള്ളാ.
അത് നാളെ മറ്റന്നാളായിട്ടേ ഒരു വീഡിയോ വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ലൈവിൽ വന്ന് പറയാം. പേജിൽ നോക്കിയാൽ മതി. നാളെ ഒരു വീഡിയോ, നാളെ മറ്റന്നാളായിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇല്ല മൊത്തത്തിൽ എല്ലാം അറിഞ്ഞിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. അതിന് കാരണങ്ങളുണ്ട്, അതിന് കാരണങ്ങളുണ്ട്. അത് അതെ 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 നിങ്ങൾ ഇവിടം സ്വർഗമാണെന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? ഇവിടം സ്വർഗമാണെന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? നിങ്ങള് ഞാനിപ്പോഴും പുകഴ്ത്തി തന്നെ പറയണു ഊബറെ. അല്ലല്ല, ഒരു കാര്യം ഇപ്പൊ ഈ പിന്നെ ഇപ്പൊ വയനാട്ടിലത്തെ ഒരു കാര്യം കൂടി പറയാം. ഒരു മുന്നത്തെ വീഡിയോ നിങ്ങൾ പറയണ്ടേ ഇവിടുത്തെ ഗവൺമെന്റ് ഫെസിലിറ്റീസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. 3 ലക്ഷം വരുന്ന കിഡ്നിക്ക് യൂറോസ് 50 ലക്ഷം വാങ്ങിക്കൊടുക്കണേ, 10 ലക്ഷം യൂറോസ് 25 വാങ്ങിക്കൊടുക്കണേ. പിന്നെ ഇപ്പൊ വയനാട്ടിലെ കേസ് വന്നപ്പോ നിങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞു യൂറോസ് 12 ലക്ഷം കൊടുത്തിട്ടുണ്ട്, ബാക്കി 21 ലക്ഷത്തിന് ബാക്കി എന്തോ കൊടുക്കാതെ ഇരുന്ന് അവർക്ക് അതിന് ചെലവില്ലേ, ഇതിന് ചെലവില്ലേ, മറ്റേ ചെലവില്ലേ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു വീഡിയോ ഒന്നും വന്നു. നമ്മള് യൂറോസിനെ സപ്പോർട്ട് ചെയ്തിട്ടോ? ഞാൻ നിങ്ങളെ കാര്യം പറയല്ല, നമ്മള് ചാരിറ്റിയില് ഇല്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളൂ, എന്നെ നമുക്ക് വിഷമമൊന്നുമില്ല, പറഞ്ഞോളി. നിങ്ങള് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ലക്ഷത്തിന് 12 ലക്ഷം കൊടുക്കണേ, 12 ലക്ഷത്തിന് 20 ലക്ഷം കൊടുക്കണേ. ഇപ്പൊ അതേ സമയത്ത് നിങ്ങൾ തിരിച്ചു പറയണ്ട് എന്ത്, 12 ലക്ഷം എല്ലാം കൊടുത്തുള്ളു, ബാക്കി 21 ലക്ഷം എന്തിന് മറ്റുള്ളവർക്ക് വിരിച്ചു കൊടുത്ത്, അതിന്റെ കണക്കവിടെ ഇതിന്റെ കണക്കവിടെ. അപ്പൊ അവനക്ക് എന്താ, അപ്പൊ നിങ്ങൾക്ക് ഈ 3 ലക്ഷത്തിന് ഇവർക്ക് ഈ വരുന്ന വയനാട്ടിലെ ടീമിനെ നിങ്ങൾക്ക് എന്താ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ നിങ്ങളെ ഫെസിലിറ്റീസിൽ കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള സമയമല്ല. അപ്പൊ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിലൊക്കെ അവർക്ക് ഇപ്പൊ എന്താണ് ഇവർക്ക് എന്താ വാടക റെന്റിന് വാട്ടി എടുക്കണം, പിന്നെ ഹോട്ടലിൽ റൂം എടുക്കണം, അതിന് ചെലവില്ലേ, പ്രോട്ടീൻ പൗഡർ ഇല്ലേ എന്നൊക്കെ ചോദിച്ചുള്ള വീഡിയോയിലാണ് ഇപ്പൊ ഈ പ്രശ്നം നടക്കുന്നത്. പക്ഷെ മുന്നേ നിങ്ങൾ ഇത്ര ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നിങ്ങൾ വിട്ടിട്ടുണ്ട്. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് ബഷീർ. താങ്കൾ എന്റെ വീഡിയോ ഒന്നും കാണാറില്ല അല്ലേ? ഞാൻ ഒരാളെ വീഡിയോ കാണാറില്ല. ഫിറോസിന്റെ വീഡിയോ കാണാറില്ല. അല്ല, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയണ്ട. അപ്പൊ നിങ്ങൾ സ്വപ്നത്തിൽ സ്വപ്നം കാണാറുണ്ട് തോന്നുന്നുണ്ടല്ലേ ഉറക്കത്തില്? അല്ല, എന്തായാലും ഇതൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയതിന് 3 ദിവസമെങ്കിലും വേണം ഇതൊക്കെ കാണണമെങ്കിൽ. അല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ തന്നെ ഒരു 3 ദിവസം സമയം വേണം. അത്രയ്ക്ക് വലിയ വലിയ വീഡിയോകളാണ്. ഇപ്പൊ തന്നെ ഇന്നത്തെ ലൈവ് തന്നെ ഏകദേശം 2-3 മണിക്കൂറായി കണ്ടിന്യൂസ്ലി ഇരുന്ന് കാണുന്നു. നമ്മളെ കുറിച്ചൊന്നും നിങ്ങൾ ഹാപ്പി ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും നിങ്ങളെ സുഖിപ്പിച്ചിട്ട് നിങ്ങളുടെ നിന്ന് പണം തട്ടാനുള്ള പരിപാടിയൊന്നും ഇല്ല. പിന്നെന്തിനാ നമ്മളെ ഹാപ്പി ആവണ? നിങ്ങളെ സുഖിപ്പിച്ചിട്ട് നിങ്ങളുടെ നിന്ന് വല്ല പണവും മേടിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പി ആക്കേണ്ടി വരും. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോഴേ അത് അതിനുള്ള ഉത്തരങ്ങളൊക്കെ പേജിൽ തന്നെ ഉണ്ട്. വയനാട്ടിലെ വിഷയവും കാര്യങ്ങളൊക്കെ, വയനാട്ടിലെ ഫൈനൽ ക്ലാരിഫിക്കേഷൻ വീഡിയോ 2 ദിവസം വരും. ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ എന്നാ ശരി. അസ്സലാമു അലൈക്കും. അത് ബാറ്ററി ലോവറായി കിടക്കാറായി കേട്ടോ. ഒന്നും എടുത്തിട്ടില്ല. അസ്സലാമു അലൈക്കും.